എല്ലാവർക്കും നമസ്കാരം. മെന്റൽ ഹെൽത്ത് വെബിനാർ സീരീസിന്റെ മൂന്നാമത്തെ ദിവസം നമുക്ക് ആശ അഷ്റഫ് മാഡത്തിന്റെ ഒരു പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഓവർ ടു യു മാം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഉഷാജി. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിൻ ഉറവിൽ കാട്ടിൻ നടുവേ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേ പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയാൽ മെഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യഔഷധിയായി താതാനാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു ഷാജി. Thank you for that blissful experience, ma'am. വേൾഡ് മെന്റൽ ഹെൽത്ത് ഓർഗനൈസേഷനും ലോകം മുഴുവൻ സുഖം പകരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അവയർനെസ് ഡേ എന്നുള്ളത് ആഘോഷിക്കുന്നത്. മൂന്നാമത്തെ ദിവസത്തില് എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മള് പുതുശ്ശേരി അച്ഛന്റെ മൂന്ന് കഥകള്, അതിൽ നിന്ന് മെന്റൽ ഹെൽത്ത് എന്തുകൊണ്ട് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. സെക്കൻഡ് ഡേ ഗായത്രി മാം നമുക്ക് മീഡിയ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ മീഡിയനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള ഒരു ഇൻസൈറ്റ് നമുക്ക് വളരെ ആഴത്തിൽ പകർന്നു തന്നു. തുടക്കത്തെ ദിവസത്തിൽ പറഞ്ഞതുപോലെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്, പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്, പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്, ഇറ്റ്സ് ടൈം ടു പ്രയോറിറ്റൈസ് മെന്റൽ ഹെൽത്ത് ഇൻ വർക്ക് സ്പേസ് എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. ഇന്ന് നമ്മളടുത്ത് പോസിറ്റീവ് സൈക്കോളജി ഇൻ വർക്ക് സ്പേസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ എത്തിയിട്ടുള്ളത് ഡോക്ടർ ഷാജിയാണ്. തീർച്ചയായിട്ടും പ്രചോദനം തുടങ്ങിയ കാലം മുതൽ, പ്രചോദനം തുടങ്ങാൻ ഒരു നിമിത്തമായതും സാറാണ്. ഒരുപാട് സ്നേഹാദരങ്ങളോടെ കേരള കൗൺസിലേഴ്സ് ഫോറത്തിന്റെയും പ്രചോദനയുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു സർ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സർ. കേൾക്കാം. എല്ലാം കറക്റ്റ് അല്ലേ? ഓഡിയോ വീഡിയോ എല്ലാം ഓഡിയോ എല്ലാം വീഡിയോ എല്ലാം ക്ലിയർ കറക്റ്റ് അല്ലേ? ആണ്. ഓക്കെ ഓക്കെ. ഒഫീഷ്യലി സർ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും വീണ്ടും ഒന്നുകൂടെ വെൽക്കം ചെയ്യുന്നു ആൻഡ് ഇൻവൈറ്റിംഗ് ആലിസ് മാം ടു ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ഷാജി സർ. ഓവർ ടു യു മാം. താങ്ക് യു ഷാ. ഗുഡ് ഈവനിങ് ഓൾ. സാറിനെ ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ കൂടെ തന്നെ ഈ പ്രോഗ്രാമിൽ പ്രോഗ്രാമിന്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നതായിരുന്നു സാറ്. അപ്പൊ സാറിനെ ഞാൻ ഉഷയോട് ഇപ്പൊ പറയായിരുന്നു, സാറിന്റെ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കാളൊക്കെ സാറ് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഈ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് വളരെയധികം ശ്ലാഘനീയമാണ്. എന്നാലും അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഒഫീഷ്യൽ ഇൻട്രൊഡക്ഷൻ പറയുകയാണ് ഞാൻ. ഡോക്ടർ ടുക്ക് എം ബി ബി എസ് ഫ്രം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആലപ്പി. ഹി സെക്യൂർഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈക്കോളജിക്കൽ മെഡിസിൻ ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്യാട്രി റാഞ്ചി. അതർ ദാൻ ദിസ് ഹി ഹാസ് എം എ സൈക്കോളജി, എം എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആൻഡ് എം ഫിൽ ഡിഗ്രി. ഹിസ് ഇൻട്രസ്റ്റ് ഏരിയ ഇൻ റിസർച്ച് ഈസ് ദ കമ്മ്യൂണിറ്റി സൈക്യാട്രി ആൻഡ് ജനറൽ സൈക്യാട്രി. ഹി വർക്ക് ആസ് ഇൻവെസ്റ്റിഗേറ്റർ ഇൻ റിസർച്ച് പ്രോഗ്രാം ഓഫ് WHO, ICMR, CSRMS and ARDSI.
കൂടാതെ അദ്ദേഹത്തിൻ്റെതായി ധാരാളം നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസും ഉണ്ട്. ഹിസ് ടു എപ്പിഡിമോളജിക്കൽ സ്റ്റഡീസ് ഓൺ ഡിമെൻഷ്യ വെയർ പബ്ലിഷ്ഡ് ഇൻ ബ്രിട്ടീഷ് ജേർണൽ ഓഫ് സൈക്കോളജി. ഹി റിസീവ്ഡ് ഈപ്പൻ സാമുവൽ അവാർഡ് ഓഫ് AMS ഫോർ ദ ബെസ്റ്റ് റിസർച്ച് വർക്ക് ഇൻ 2005. കറന്റ്ലി ഹി ഈസ് വർക്കിംഗ് ആസ് ചീഫ് സൈക്കാട്രിസ്റ്റ് ഇൻ ബെത്സേദ ഹോസ്പിറ്റൽ പെരുമ്പാവൂർ ആൻഡ് ദ പ്രസിഡന്റ് ഓഫ് HRDSI കൊച്ചിൻ ചാപ്റ്റർ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിനേക്കാൾ എല്ലാം ഉപരി മെന്റൽ ഹെൽത്ത് ഫീൽഡിൽ ധാരാളം ക്ലാസ്സുകൾ, അത് സൈക്കോളജിക്കൽ സ്റ്റുഡൻസിനാണെങ്കിലും കോമൺ പീപ്പിളിനാണെങ്കിലും വളരെ സിമ്പിളായിട്ട് അദ്ദേഹം നടത്തി വരുന്നു. സമൂഹത്തെ കാർന്ന് റീസെന്റ്ലി ഞങ്ങളൊരെണ്ണം അറ്റൻഡ് ചെയ്തിരുന്നു, സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഈ ഡ്രഗിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ഈ വയോജനങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ ഇപ്പം വളരെ കോമൺ ആയി കാണുന്ന ഡിമെൻഷ്യയെ കുറിച്ചിട്ട് ഇതൊക്കെ അദ്ദേഹം ക്ലാസുകൾ നടത്തുന്നുണ്ട്. അതുമൂലം പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം. അതാണ് എന്നെ ഏറ്റവും ആകർഷിച്ചതും ഏറ്റവും നന്മയുള്ളതും. താങ്ക് യു സാർ, താങ്ക് യു ഫോർ ദീസ് കമ്മിങ് ആൻഡ് ഇത് ഈ സെഷൻ എടുക്കാമെന്ന് സാറിന് ചോദിച്ചപ്പോൾ തന്നെ. സാറിന് ആദ്യത്തെ ദിവസം ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പറഞ്ഞ ദിവസം, പക്ഷേ പെട്ടെന്ന് തന്നെ ഞാൻ ഇന്ന ദിവസം എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് സാറ് ഈ ഡേ ചൂസ് ചെയ്തത്. താങ്ക് യു സാർ, ആൻഡ് വെൽക്കം യു സാർ, ആൻഡ് ഓവർ ടു യു സാർ. താങ്ക് യു ഫോർ ദി നൈസ് വേർഡ്സ്. ആൻഡ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക് പോസിറ്റീവ് സൈക്കോളജി ഇൻ ദി വർക്ക് പ്ലേസ്. അപ്പൊ അതിൻ്റെ ഒരു കാരണം, ബീങ് എ സൈക്യാട്രിസ്റ്റ്, എല്ലാ ആൾക്കാരും മാനസിക രോഗങ്ങളെ കുറിച്ചും ആങ്സൈറ്റി, ഡിപ്രഷൻ, സ്ട്രെസ് ഇതൊക്കെ ആയിരിക്കും മിക്കവാറും ഈ ഒരു കോമൺ പ്രത്യേകിച്ച് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ ഇതേപോലെയുള്ള സെഷൻസിൽ ഒരു ഓവർലാപ്പ് ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പോസിറ്റീവ് സൈക്കോളജി ഇൻ ദി വർക്ക് പ്ലേസ് എന്ന് പറയുന്ന ടോപ്പിക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം. പക്ഷെ അതൊരു ഇവോൾവിംഗ് ഫീൽഡാണ്, അധികം കാലമായിട്ടില്ല ഈ പോസിറ്റിവിറ്റി ഈ മെൻ്റൽ ഹെൽത്തിലേക്ക് കടന്നു വന്നിട്ട്. പോസിറ്റീവ് സൈക്കോളജി എന്നുള്ളത് മാത്രമല്ല, ഇപ്പം സൈക്യാട്രിയിലും തന്നെ പോസിറ്റീവ് സൈക്യാട്രി, അതേപോലെ തന്നെ പ്രിവെൻറ്റീവ് സൈക്യാട്രി, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ട്രാൻസ് ഡിസിപ്ലിനറി ഫീൽഡായിട്ട് വികസിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിന് എന്താണ് ഇപ്പം നമ്മൾ ഇതിൻ്റെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് പ്രയോറിറ്റൈസ് മെൻ്റൽ ഹെൽത്ത് ഇൻ ദി വർക്ക് പ്ലേസ് എന്ന് പറയുന്ന ഒരു തീം സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം, നമ്മൾക്കറിയാം ഇന്ന് കൂടുതൽ ആൾക്കാരും അഡൽറ്റ് ആയിട്ടുള്ള മുതിർന്ന ആൾക്കാർ, കൂടുതൽ ആൾക്കാരും അവൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും സമയവും വർക്ക് ജോലിസ്ഥലങ്ങളിലാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില അന്തർദേശീയമായിട്ടുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്, പ്രത്യേകിച്ചും ഒരു ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസ് ആയിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അതേപോലെ തന്നെ യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ ഇവിടങ്ങളിലൊക്കെ ഉള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വളരെയധികം ആൾക്കാർ അവരുടെ ജോലി കൊണ്ട് തന്നെ വളരെയധികം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ജോബ് സ്ട്രെസ് എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സൽ പ്രോബ്ലം ആയിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വേൾഡ് ഫെഡറേഷൻ ഓഫ് മെന്റൽ ഹെൽത്തിൽ ഓരോ വർഷവും ടീം സെലക്ട് ചെയ്യുമ്പം അത് വോട്ടിനിടുമ്പം മാക്സിമം ആയിട്ടുള്ള വോട്ടിംഗ് കിട്ടുന്ന ടോപ്പിക്കാണ് ആ വർഷം ടീമായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പം ഈ വർഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ടത് ഈ വർക്ക് സ്പേസിലുള്ള മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് വളരെ ഹൈ ആണ്, അതുകൊണ്ട് തന്നെ ഇത് തന്നെ സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം ഇത് ടീമായിട്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾക്ക് ഇതിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യം വളരെ നമ്മളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾക്കറിയാം ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂ, വ്യാവസായിക വിപ്ലവം, അത് എനിക്ക് തോന്നുന്നു 1760കളിൽ ഗ്രേറ്റ് ബ്രിട്ടനിൽ ആരംഭിച്ച് അത് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പടർന്ന്, US അതേപോലുള്ള ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള കൺട്രികളിലെല്ലാം പടർന്ന് പന്തലിച്ചു വന്ന ഒരു 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 വിപ്ലവ പ്രസ്ഥാനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം, അതിന് മുൻപുള്ള ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ കൃഷി, അതുപോലെ തന്നെ കൈത്തൊഴിലുകൾ, അതുപോലെ കന്നുകാലി വളർത്തൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ചെമ്മരിയാടിനെ വളർത്തി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിരുന്ന ഒരു ഒരു ഗ്രാമീണ അല്ല ഒരു സംസ്കൃതിയാണ് നിലനിന്നിരുന്നത്. ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം ഈ കൈത്തൊഴിലുകളും അതേപോലുള്ള കാര്യങ്ങൾക്ക് പകരം
യന്ത്രങ്ങള് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദന മേഖല കൈയടക്കുകയും അപ്പോൾ അവിടെ നമ്മൾക്കറിയാം ആദ്യം ചരിത്രപരം മാഞ്ചസ്റ്ററിലും ലിവർപൂളിലും ഒക്കെ ആദ്യമേ ടെക്സ്റ്റൈൽ മെഷീൻസ് ആണ് ആദ്യമായിട്ട് ഏറ്റവും വ്യാപകമായിട്ട് വന്നത്. അപ്പോൾ ഈ വ്യാവസായികവൽക്കരണവും അതുപോലെ യന്ത്രവൽക്കരണവും കൊണ്ട് മനുഷ്യനുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു വ്യത്യാസം അവൻ്റെ ജീവിതത്തെ പലപ്പോഴും പല രീതിയിൽ ഇത് ബാധിച്ചു. അപ്പോൾ അവിടെ തന്നെ നമ്മൾ പറയുന്ന യന്ത്രവൽക്കരണവും വ്യവസായവൽക്കരണവും കമ്പോളവൽക്കരണവും ഒക്കെ മനുഷ്യ ജീവിതം വളരെ യാന്ത്രികവും യാന്ത്രികമാക്കി അവനെ അന്യവത്കരിച്ചു. എന്നുവെച്ചാൽ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെതായിട്ടുള്ള സാഫല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ നമ്മൾ ഹ്യൂമനിസ്റ്റ് സ്കൂൾ അനുസരിച്ച് അവൻ്റെ പൊട്ടൻഷ്യൽസ് ആന്തരികമായ പൊട്ടൻഷ്യൽസിനെ ഏറ്റവും അധികം ഡെവലപ്പ് ചെയ്ത് ഒരു സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ദൗത്യം, അങ്ങനെ ഒരു ദൗത്യത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ട് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സാമ്പത്തിക മാത്ര ജീവിയായിട്ട് മനുഷ്യനെ അധപ്പതിപ്പിക്കുന്ന ഒരു ഒരു നില വന്നു. ഇന്നും അത് തുടരുന്നു. നമ്മൾക്കറിയാം കേരളം ഒരു 10ഓ 50ഓ വർഷത്തിന് മുമ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഇവിടെയുള്ള കൃഷിയിലും അതേപോലെ തന്നെ മറ്റുള്ള കൈത്തൊഴിലും ഒക്കെ ഉള്ള സ്ഥലമായിരുന്നു. ഇവിടെ വളരെ താമസിച്ചാണ് ഈ കമ്പോളവത്കരണത്തിൻ്റെയും ഒക്കെ സ്വാധീനം ഈ നമ്മുടെ സമൂഹത്തിൽ വന്നത്. പക്ഷേ ഇന്ന് നമ്മളും ആഗോളവത്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ആഗോള വ്യവസ്ഥയുടെ ഭാഗമായിട്ട് തന്നെ പോകുമ്പോൾ ഇവരെ ഇത് നമ്മളുടെ പ്രത്യേകിച്ചും പുതിയ തലമുറയൊക്കെ ഇതേ തരത്തിലുള്ള പ്രത്യേകിച്ച് IT മേഖലകളിലും അതുപോലെ മറ്റ് കമ്പനികളിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ ഇതേ പ്രോബ്ലം മറ്റുള്ള വ്യാവസായിക രാജ്യങ്ങളിലെ ആൾക്കാർ അനുഭവിക്കുന്നത് പോലെ തന്നെ നമ്മളും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തൊഴിലും മെന്റൽ ഹെൽത്തുമായിട്ട് നമ്മൾ കാണുമ്പോൾ ബന്ധപ്പെടുത്തുമ്പോൾ ഒരു കാര്യം, നല്ല ഒരു സുരക്ഷിതമായിട്ടുള്ള തൊഴിലും നമ്മുടെ പൊട്ടൻഷ്യൽസ് നമുക്ക് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തൊഴിലാണ് പലപ്പോഴും ഉണ്ടെങ്കിൽ അത് നമ്മളുടേതായിട്ടുള്ള മാനസിക ആരോഗ്യത്തെ അത് വർദ്ധിപ്പിക്കുന്നതിനും നമ്മൾ പോഷിപ്പിക്കുന്നതിനും ഉപകരിക്കും. പക്ഷേ പലപ്പോഴും നമ്മൾക്ക് അങ്ങനെ ഒരു ചോയ്സിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തൊഴിലല്ല പല ആൾക്കാർക്കും ലഭിക്കുന്നത്. പല ആൾക്കാർക്കും അവൻ്റെ ഒരു ലൈവ്ലിഹുഡിന് വേണ്ടി അല്ലെങ്കിൽ ജീവസന്ധാരണത്തിന് വേണ്ടി അവന് തിരഞ്ഞെടുക്കുന്ന ഒരു ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഒരു സ്രോതസ് എന്നുള്ള നിലയിൽ മാത്രമാണ് പലപ്പോഴും ഒരു തൊഴിൽ അവൻ സ്വീകരിക്കപ്പെടാൻ നിർബന്ധിതനാകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പല തൊഴിലിടങ്ങളിലെ എന്നുവെച്ചാൽ അവൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ചോയ്സ് ആയിരിക്കില്ല, അവൻ്റെ പൊട്ടൻഷ്യൽസും കഴിവുകളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷെ അവൻ അവൻ്റെ ജീവസന്ധാരണത്തിന് വേണ്ടി അവൻ തിരഞ്ഞെടുക്കുന്ന ഈ തൊഴിൽ മേഖല കുറച്ച് കഴിയുമ്പോൾ വളരെ വിരസവും അതേപോലെ തന്നെ അവന് ആ ഒരു മേഖലയിൽ അവൻ ജീവിക്കാൻ വേണ്ടി തൊഴിലെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതോടൊപ്പം തന്നെ പലപ്പോഴും ഇന്ന് കാണുന്നതായിട്ടുള്ള ഒരു പല കാര്യങ്ങളും ഉൽപാദനത്തിലും അല്ലെങ്കിൽ ലാഭകേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയായതുകൊണ്ട് പലപ്പോഴും അവൻ വളരെ നിരന്തര സമ്മർദ്ദങ്ങൾക്ക് വിധേയമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഇപ്പം പറയുന്ന ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, ഇപ്പൊ പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു 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 സൈക്കോളജിയുടെ തന്നെ ഒരു ശാഖ എങ്ങനെയാണ് അത് ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ സൈക്യാട്രി എന്ന് പറയുന്ന മേഖലകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? നമ്മൾക്കറിയാം ക്ലിനിക്കൽ സൈക്കോളജി ആണെങ്കിലും സൈക്യാട്രി ആണെങ്കിലും എല്ലാം മനുഷ്യന്റെ നെഗറ്റീവ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡിസ്ട്രസ് അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ മാലഡാപ്റ്റീവ് ബിഹേവിയേഴ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എല്ലാം നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളെ എങ്ങനെ നിർദ്ധാരണം ചെയ്യാം, ഡിസ്ട്രസ് എങ്ങനെ കുറയ്ക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ പലപ്പോഴും മനുഷ്യൻ്റെതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പലപ്പോഴും നമ്മൾ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻസിൻ്റെ പൊട്ടൻഷ്യൽസ് അതെങ്ങനെ ഉപയോഗപ്പെടുത്താം, അതിലൂന്നി എങ്ങനെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ആ ഒരു ഒരു പ്രശ്നം തന്നെ പിറകോട്ട് പോവുകയാണ്. അപ്പം പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു കാര്യം ഏറ്റവും അധികം പ്രോപ്പഗേറ്റ് ചെയ്തിട്ടുള്ള അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷന്റെ പ്രസിഡന്റായി മാർട്ടിൻ സെലിഗ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വർഷത്തെ തീമായിട്ട് അദ്ദേഹം സെലക്ട് ചെയ്തത് പോസിറ്റീവ് സൈക്കോളജി. അപ്പം പോസിറ്റീവ് സൈക്കോളജി എന്താണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം പോസിറ്റീവ് സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത്
ഇറ്റ് ഇസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് വാട്ട് മേക്സ് ലൈഫ് വർത്ത് മോസ്റ്റ് വർത്ത് ലിവിംഗ്. നമ്മുടെ ജീവിതത്തെ ഏറ്റവും സാർത്ഥകമാക്കി തീർക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തെ സാഫല്യത്തിൽ എത്തി തീർക്കുന്നത് എന്താണ്? നമ്മളുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ വെൽബീയിങ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇത് ഈ ഒരു ശാസ്ത്ര ശാഖ കൈകാര്യം ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു പ്രധാന കാരണം, ഇപ്പം നമ്മൾ ഈ ഈ നമ്മൾ കാണുന്ന ഒരു കാര്യം, ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ ഇപ്പൊ പുതിയ സാമ്പത്തിക വ്യവസ്ഥയിൽ നമ്മൾ പഴയ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മനുഷ്യൻ സാമ്പത്തികമായിട്ട് വളരെയധികം അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ട്. പലപ്പോഴും പല ആൾക്കാരുടെ കയ്യിലും വളരെയധികം സമ്പത്ത്, പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷത്തിൻ്റെ കയ്യിൽ വളരെയധികം സമ്പത്ത് കുന്നുകൂടി. പക്ഷേ ഈ കുന്നുകൂടിയ സമ്പത്തൊന്നും തന്നെ അവൻ്റെ ജീവിതത്തെ സംതൃപ്തമാക്കുന്നില്ല. പലപ്പോഴും നമുക്കറിയാം, നേരത്തെ ഭൗതികമായ സാഹചര്യങ്ങൾ വളരെയധികം വർദ്ധിക്കപ്പെട്ടപ്പോൾ തന്നെ ഈ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ സംതൃപ്തി അല്ലെങ്കിൽ ഒരു കണ്ടെൻമെൻ്റ്, സാഫല്യം, ഇതൊന്നുമില്ലാതെ വളരെയധികം ആൾക്കാർ ഫ്രസ്ട്രേഷനിലും അതുപോലെ ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വർദ്ധിതമായ തോതിൽ അനുഭവിക്കുകയാണ്. അപ്പൊ ഇത്രയും മെറ്റീരിയലായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാക്കി, ഭൗതികമായ അഭിവൃദ്ധി ഉണ്ടായിട്ട് എന്തുകൊണ്ട് മാനസികമായിട്ടുള്ള ഒരു സന്തോഷം അല്ലെങ്കിൽ സംതൃപ്തി അല്ലെങ്കിൽ ഒരു സാഫല്യം ഉണ്ടാകുന്നില്ല? ഇത് രണ്ടും ഒരു ഇൻവേഴ്സ് ആയിട്ട് പോകുന്ന ഒരു രീതിയാണ് നമ്മുടെ ലോക തലത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ ഓരോരോ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങളാണെങ്കിലും കുട്ടികളുടെ പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ തന്നെ വളരെയധികം കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോസിറ്റിവിറ്റി എന്ന് പറയുന്ന കാര്യത്തെ ഫോക്കസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ശാസ്ത്ര ഈ ഈ പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു ഒരു ഓറിയന്റേഷൻ അങ്ങനെ നിലവിൽ വന്നത്. പക്ഷെ നമുക്കിത് പുതുതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു ചരിത്രം ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അരിസ്റ്റോട്ടിലിൻ്റെ ഒരു ഒരു സങ്കല്പം യൂഡൈമോണിയ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ട്രൂത്ത്ഫുൾ ടു വൺസ് ഇന്നർ സെൽഫ്, നമ്മുടെ ഉള്ളിലുള്ള ആന്തരികമായിട്ടുള്ള ആ ഒരു വിർച്യു അല്ലെങ്കിൽ നന്മകൾ, നമ്മുടെ ആന്തരിക നന്മകളെ നമ്മൾ തന്നെ കണ്ടെത്തി നമ്മളത് വളർത്തിയെടുത്ത് അത് ഫ്ലറിഷ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് സംതൃപ്തി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു ജീവിതത്തിന് സാഫല്യം ഉണ്ടാകുന്നത്. നമ്മുടെ നന്മകളെ, നമ്മുടെ ഇന്നർ സെൽഫിന്റെ, നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക സത്തയുടെ നന്മകളെ നമ്മൾ തന്നെ കണ്ടെത്തി വളർത്തിയെടുത്ത് അതിൻ്റെ പരിപൂർണതയിൽ എത്തിക്കുമ്പോഴാണ് നമ്മൾക്ക് ഒരു ഒരു ആനന്ദം അല്ലെങ്കിൽ ഒരു സന്തോഷം, ഒരു സാഫല്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. അതേപോലെ തന്നെ അദ്ദേഹം ഹെഡനിസം എന്ന് പറയുന്നത് സീക്കിംഗ് പ്ലഷർ അല്ലെങ്കിൽ അവോയ്ഡിങ് പെയിൻ. പല ആൾക്കാരും നമ്മൾ പ്ലഷർ, നമ്മൾ സന്തോഷം തിരക്കി പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഓറിയന്റേഷൻ പലപ്പോഴും ഈ നമ്മൾ സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമ്മൾ തിരക്കി പോയി കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു മായാമൃഗം പോലെ അകന്നകന്നു പോകുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ആധുനികമായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഒരു സിവിലൈസേഷൻ തന്നെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു വിക്ടർ ഫ്രാങ്കലാണ് പറഞ്ഞിരിക്കുന്നത്. വിക്ടർ ഫ്രാങ്കലിൻ്റെ ദി മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റൻഷ്യലിസ്റ്റ് സൈക്യാട്രിസ്റ്റ് ആയിരുന്നു വിക്ടർ ഫ്രാങ്കൽ. അദ്ദേഹത്തിൻ്റെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ എഴുതപ്പെട്ട ഏറ്റവും വലിയൊരു സെൽഫ് ഹെൽപ്പ് ബുക്കാണ് മാൻ സെർച്ച് ഫോർ മീനിങ്. അതിനകത്ത് അത് ആ ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് ഇന്ന് ആധുനികമായിട്ടുള്ള ഒരു മോഡേൺ സിവിലൈസേഷൻ എത്തപ്പെട്ടിരിക്കുന്ന ദുരിതങ്ങൾക്കെല്ലാം കാരണം അവൻ്റെ ഒരു കാര്യം, നമ്മൾ എപ്പോഴും നമ്മൾ സന്തോഷത്തെ എങ്ങനെ സന്തോഷം ഉണ്ടാക്കാം, എങ്ങനെ ഹാപ്പിനെസ് ഉണ്ടാക്കാം, എങ്ങനെ എൻജോയ്മെന്റ് ഉണ്ടാക്കാം, ഇതിനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇത് എപ്പോഴും ഒരു ഒരു മായാമൃഗം പോലെ നമ്മളിൽ നിന്ന് ഈ ലക്ഷ്യം ഓടി അകന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനകത്ത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊപ്പൊസിഷൻ എന്ന് പറയുന്നത് ഈ വിക്ടർ ഫ്രാങ്കലിന്റെ ലോഗോതെറാപ്പി എന്ന് പറയുന്ന ഒരു തെറാപ്യൂട്ടിക് സ്ട്രാറ്റജി തന്നെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അൺഹാപ്പിനെസ് ഈസ് നോട്ട് ആൻ അൺഡിസയറബിൾ സിറ്റുവേഷൻ. എന്നുവെച്ചാൽ നമുക്ക് സന്തോഷമില്ലായ്മെന്ന് പറയുന്ന അത്ര മോശപ്പെട്ട കാര്യമല്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ എൻഡ്യൂറൻസ്, സഫറിങ് ഇതിനകത്തൊക്കെ ഊന്നിയുള്ള ഒരു പ്രത്യേക ചികിത്സാ പദ്ധതി തന്നെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഈ അരിസ്റ്റോട്ടിലിൻ്റെതായിട്ടുള്ള ഒരു മനുഷ്യന്റെ ആന്തരിക നന്മകളെ കണ്ടെത്തി വളർത്തിയെടുക്കുക എന്നുള്ള
വളർത്തിയെടുക്കുക, അതിന്റെ പരിപൂർണതയിലെത്തിക്കുക എന്നുള്ള സങ്കല്പം അവിടെ തുടങ്ങി. പിന്നെ നമ്മൾ ഇതിൻ്റെതായിട്ടുള്ള കുറച്ച് മിന്നലാട്ടങ്ങൾ നമ്മൾ കാണുന്നത് ഹ്യൂമനിസ്റ്റിക് സ്കൂളിലാണ്. നമുക്കറിയാം സൈക്കോളജി പഠിക്കുമ്പം ഹ്യൂമനിസ്റ്റിക് സ്കൂളിൻ്റെ ഏറ്റവും വലിയ മഹാരഥന്മാരായിരുന്നു എബ്രഹാം മേസ്ലോയും പോൾ റോജേഴ്സ്. അപ്പോൾ എബ്രഹാം മേസ്ലോയുടെയും കോൾ റോജേഴ്സിൻ്റെയും തിയറി എല്ലാം തന്നെ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നന്മയുള്ളവനാണ്. അവന് അവൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽസ്, അവൻ്റെ ഉള്ളിൽ വളരുവാനുള്ള ആ ഗ്രോത്ത് പൊട്ടൻഷ്യൽ, വളരെയധികം പൊട്ടൻഷ്യൽസ് ഉണ്ട്. ആ പൊട്ടൻഷ്യൽസിനെ വളർത്തിയെടുത്ത് നമ്മളൊരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു തലത്തിൽ, എന്നുവെച്ചാൽ ഒരു പരമമായ സാഫല്യത്തിൽ എത്തിക്കുക എന്നുള്ള ഓറിയന്റേഷനൊക്കെ ഈ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയിലൂടെയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് അതേപോലെയുള്ള കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ എറിക് ഫ്രോം എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ്. എറിക് ഫ്രോം ചെയ്തതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രധാനമായിട്ടും ഫ്രോയിഡിയൻ ആയിട്ടുള്ള സിദ്ധാന്തങ്ങളെയും മാർസിയൻ സിദ്ധാന്തങ്ങളെയും അദ്ദേഹം കൂട്ടിയിണക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ അവിടെ അദ്ദേഹം കണ്ടത് വളരെ ഇന്നത്തെ ഒരു മാർക്കറ്റ് ഓറിയന്റഡ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം. നമ്മുടെ ഇന്ന് ലോകം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥകളാണ് പ്രധാനമായിട്ടുള്ളത്. ഏറ്റവും ഡോമിനേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള നമ്മുടെ കമ്പോളവത്കൃതമായിട്ടുള്ള ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയുമാണ്. പക്ഷേ ഈ രണ്ട് വ്യവസ്ഥകളും പ്രോഫിറ്റ് ഓറിയന്റ് ലാഭകേന്ദ്രീകൃതമാണ്. ലാഭകേന്ദ്രീകൃതമായിട്ടുള്ള വ്യവസ്ഥയിൽ എപ്പോഴും ലാഭം മാത്രമായിരിക്കും ഏറ്റവും പരമമായിട്ടുള്ള ഒരു മൂല്യമായിട്ട് കരുതപ്പെടുന്നത്. അവിടെ മാനവികത പലപ്പോഴും പുറന്തള്ളപ്പെടും. അവിടെയാണ് നമ്മൾ ഇന്നലെ ഗാന്ധി ജയന്തി ദിവസമായത്. പക്ഷേ ഗാന്ധിയെക്കുറിച്ച് നമ്മൾ ഏറ്റവും കുറച്ചറിയുന്ന ഒരു പക്ഷേ ഇന്ത്യക്കാരായിരിക്കും. അതിൻ്റെ ഒരു കാര്യം, നമ്മുടെ ഗാന്ധിജിയുടെ ഒരു സാമ്പത്തികമായിട്ടുള്ള വ്യവസ്ഥയിൽ ഉള്ള ഒരു അടിസ്ഥാന ഫിലോസഫിയാണ് അത്. അത്രത്തോളം പ്രായോഗികമെന്ന് പറയാൻ എനിക്ക് ഞാൻ ആളല്ല, ഞാനൊരു സാമ്പത്തിക വിദഗ്ധനല്ല. അതുകൊണ്ട് തന്നെ പക്ഷെ അത് ഒരു ഫിലോസഫിക്കൽ ലെവലിൽ വളരെയധികം പ്രാധാന്യം. അത് മനുഷ്യൻ ഗാന്ധിജിയുടെ ഒരു സിദ്ധാന്തം അനുസരിച്ച് അദ്ദേഹം പറഞ്ഞത് മനുഷ്യൻ സമ്പത്ത് മനുഷ്യന് വേണ്ടിയാണ്, അതുകൊണ്ട് തന്നെ എല്ലാ സാമ്പത്തിക വ്യവസ്ഥയും മനുഷ്യ കേന്ദ്രീകൃതമായിരിക്കണം. അപ്പൊ ഞാനീ പറഞ്ഞു വരുന്നത്, ഇന്നലെ ഞാൻ മീഡിയ ആൻഡ് മെന്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള ക്ലാസ് ഞാൻ ശ്രദ്ധിച്ചു. അതിൻ്റെ അവസാനം എല്ലാ ആൾക്കാരും ചോദിച്ചത് ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ മുൻകൂട്ടി പറഞ്ഞത് നമ്മൾ അത്ര നിസ്സാരമായിട്ടുള്ളൊരു സൊല്യൂഷൻ ഇതിനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന നിസ്സഹായരായ ജന്മങ്ങളാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രൂഢമൂലമായ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്താലേ ഇതിൻ്റെ നമ്മുടെ ഒരു 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 സൊല്യൂഷനിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. അപ്പൊ എവിടെയാണ് ഞാൻ വർക്ക് പ്ലേസുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പോസിറ്റീവ് സൈക്കോളജിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില സങ്കല്പങ്ങൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസസ്, നമുക്ക് ആന്തരികമായിട്ടുള്ള ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ്, അതുപോലെ തന്നെ ജോയ് ഹാപ്പിനെസ് വണ്ടർ അങ്ങനെ പറയുന്ന പോസിറ്റീവ് എക്സ്പീരിയൻസിലുള്ള ഫോക്കസ്, രണ്ടാമതായിട്ട് നമ്മുടെ പോസിറ്റീവ് പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, ഓരോ മനുഷ്യനും ഉള്ള ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ്, മൂന്നാമത് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെയാണ് പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ. ഇത് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംതൃപ്തമായിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ ഒരു ഒരു പോസിറ്റീവ് സൈക്കോളജി അനുസരിച്ച് ഇതാണ് അതിൻ്റെ കമ്പോണൻസ്. മനുഷ്യന് ഓരോ വ്യക്തികൾക്കും പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാകണം. അവൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ ടാലൻസ് പൊട്ടൻഷ്യൽസ് വളർത്തിയെടുക്കാൻ പറ്റണം. പോസിറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പ്രൊമോട്ട് ചെയ്യപ്പെടണം. അതേപോലെ തന്നെയാണ് പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മൾ സാമൂഹ്യ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അടിസ്ഥാനം, ഇന്നലെ വന്ന ഡിസ്കഷനിൽ വന്നിരുന്ന കാര്യങ്ങൾ, നമ്മുടെ കുടുംബം ഫാമിലി, അതേപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കൂളുകൾ അതേപോലെയുള്ള വിദ്യാലയങ്ങൾ, മൂന്നാമതായിട്ട് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ റിലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ നമ്മുടെ മീഡിയ. ഇന്നലെ മീഡിയയെ കുറിച്ച് വളരെയധികം വളരെ അർത്ഥപൂർണമായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടായി. അതുപോലെ തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ആനുകാലിക സമൂഹത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതേപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന, കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ,
നമ്മുടെ അതെല്ലാം കൂടെ വരുന്നതാണ് നമ്മുടെ ഒരു സാമൂഹ്യ പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയും. അപ്പൊ ഈ പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസും മെന്റൽ ഹെൽത്തും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കും? വർക്ക് പ്ലേസ് മാത്രമല്ല, അവിടെ ഫാമിലി ഉണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മൾ ഐസൊലേ, വർക്ക് പ്ലേസിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ ഒരിക്കലും എന്താണ്, നമ്മൾ ഒരാളുടെ മെന്റൽ ഹെൽത്ത്, ഒരാൾ ജോലി കിട്ടുന്നതോടുകൂടി മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യമല്ല. മനസ്സിലായില്ല? ആ ഒരു വ്യക്തി, ഒരു വ്യക്തി അവർ ജോലിക്ക് ചേരുന്നതിന് മുമ്പായിട്ട് ഒരു വ്യക്തിത്വ രൂപീകരണവും ഒക്കെ എവിടെയാണ് നടക്കുന്നത്? അവന്റെ കുടുംബത്തിലും അവന്റെ സ്കൂളിലും ഒക്കെയാണ്. അപ്പൊ നമ്മൾ സമൂഹത്തിൽ നമ്മൾ ഓരോ വ്യക്തികളെയും നമ്മൾ ഓരോ നമ്മൾ വ്യക്തികൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുക, മറന്നു പോകുന്ന ഒരു കാര്യം, ഇത് പലപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഒരു വ്യക്തിയെ, ഇങ്ങനെ ഒരു കുറ്റവാളിയെ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളൊരു മാലഡാപ്റ്റീവ് ബിഹേവിയർ ഉള്ള ഒരു വ്യക്തിയെ സൃഷ്ടിക്കുന്നതില് നമ്മൾക്ക് സാമൂഹ്യ സ്ഥാപനങ്ങൾ, സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും കുടുംബം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എന്തെങ്കിലും ഒരു കുട്ടി ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഈ രണ്ട് സ്ഥാപനങ്ങളിലല്ലേ, അവർക്കും അവർക്കുള്ള അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് ആ ഉത്തരവാദങ്ങളിൽ ബാധിക്കുന്നതിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അപ്പോൾ അവിടെയാണ് ഈ കുടുംബവും അതേപോലെ തന്നെ മറ്റ് അപ്പൊ കുടുംബത്തിൽ നിന്ന് നമ്മൾ തുടങ്ങാം. ഇപ്പൊ പലപ്പോഴും നമ്മൾ ചൈൽഡ് സൈക്കോളജിക്കൽ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പം പലപ്പോഴും നമ്മൾ കാണുന്ന എന്താണ്, ഈ കുട്ടികളെ കൊണ്ടുവരുമ്പം പലപ്പോഴും നമ്മൾ കുട്ടികളുടെ പ്രശ്നം ഒരു ഒരു ഇന്റർവ്യൂ സെഷനിൽ വെച്ച് തന്നെ പലപ്പോഴും നമ്മുടെ പേരൻസിന്റെ ഭാഗത്തു നിന്നുള്ള പല പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾക്ക് പിൻപോയിന്റ് ചെയ്യാൻ പറ്റും. ഇന്ന് തന്നെ എനിക്ക് എനിക്ക് ഒരു ഒരു കാണാനായിട്ട് ഒരു കൺസൾട്ടേഷൻ്റെ ഒരു കോള് വന്നത്, അതിൽ വന്നത് അവർ പറഞ്ഞിരിക്കുന്നത് കുട്ടിക്ക് എന്തോ ഒരു കാർഡിയോളജിസ്റ്റ് റെഫർ ചെയ്താണ് എന്തോ ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളോ ചെസ്റ്റ് പെയിനോ ഏതാണ്ട് കാര്യങ്ങൾ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ഞാൻ കേസ് കണ്ടിട്ടില്ല. പക്ഷേ പറയുമ്പം അവർ പറഞ്ഞ് എല്ലാ ഞങ്ങളെ എല്ലാവരെയും കാണണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഏകദേശം കാര്യം മനസ്സിലായത്, ഇതിൻ്റെ രണ്ട് കുട്ടികളാണുള്ളത്, ഇളയ കുട്ടികളിൽ ഇളയ കുട്ടിക്ക് ഒരു ഓട്ടിസത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു മൂത്ത അതിനുവേണ്ടി എനിക്ക് തോന്നുന്നു ഈ പേരൻസിന്റെ കെയർ കൂടുതലായിട്ട് ഈ ദൗർബല്യമുള്ള കുട്ടിയിലേക്ക് ഷെയർ ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ പലപ്പോഴും മൂത്ത കുട്ടി പലപ്പോഴും അവഗണിക്കപ്പെടുന്നു എന്നുള്ളത്, അവഗണിക്കപ്പെടുകയോ അവഗണിക്കപ്പെടുന്ന ഒരു ധാരണയോ ഒരു അങ്ങനെ ഒരു ഇമോഷണൽ ലെവൽ ഉണ്ടായി. ഒരു പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ബാലൻസ് ചെയ്യുന്നതിൽ പേരൻസിനുണ്ടായ ഒരു അപാകതയായിരിക്കാം ഒരു പക്ഷേ ഒരു സിബ്ലിംഗ് റൈവൽറി പോലെയും അതുപോലെ തന്നെ വളർന്നു വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു കൺവേർഷൻ റിയാക്ഷനോ അല്ലെങ്കിൽ സോമറ്റൈസേഷനോ ആകാം. പലപ്പോഴും നമുക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും ഒരു പ്രച്ഛന്ന രൂപത്തിൽ പല രീതിയിൽ അവതരിക്കാം. അപ്പൊ അതായിരിക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ. അപ്പൊ അവരെന്നോട് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത്, ഡോക്ടർ എന്നോട് പറഞ്ഞത് ഞങ്ങൾ എല്ലാവരെയും നമ്മൾ അവർ കാണണം എന്നാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഡോക്ടർ കാർഡിയോളജിസ്റ്റ് ആണെങ്കിലും അദ്ദേഹത്തിന് ഈ കുട്ടിക്ക് അസുഖമൊന്നുമില്ല, പക്ഷെ അസുഖമാണെന്നുള്ള രീതികളിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ അവിടെ വളരെ വലിയൊരു രൂപത്തിൽ പേരൻ്റലായിട്ടുള്ള ആങ്സൈറ്റിയും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ടാകാം. അപ്പൊ അവിടെ നമ്മൾ ഈ പറയുമ്പോൾ ഉള്ള കാര്യം, ഈ പേരൻറ് മാനേജ്മെന്റ് കൗൺസിലിംഗ് ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പേരൻറ് മാനേജ്മെന്റ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം. പക്ഷേ പലപ്പോഴും നമ്മളത് അത് അശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ സ്കൂളുകളിൽ വരുമ്പോഴും ഇപ്പോഴും നമ്മൾ പലപ്പോഴും കാണുന്നത് എന്താണ്, സ്കൂളുകൾ വളരെ അധികം കൊമേഴ്സ്യലൈസ് ചെയ്യപ്പെട്ട ഒരു സിസ്റ്റമായിട്ട് മാറി. പലപ്പോഴും അമിത മത്സരവും സെൽഫ് സെന്റേർഡ്നെസ്സും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കേന്ദ്രങ്ങളാണ്. അപ്പൊ ഞാൻ പിന്നെയും ഗാന്ധിജിയെ ഓർക്കുകയാണ്. അപ്പൊ ഗാന്ധിജിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു 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 കോട്ടുണ്ട്. അദ്ദേഹം ഗാന്ധിജി പറഞ്ഞു, സ്വഭാവ സംസ്കരണമില്ലാത്ത വിദ്യാഭ്യാസം അർത്ഥശൂന്യമാണ് എന്ന് വെച്ചാൽ ഒരു വിദ്യാഭ്യാസത്തിലൂടെ വരുമ്പോൾ നമ്മുടെ സ്വഭാവത്തെ ഒരു കുട്ടിയുടെ നല്ലൊരു വ്യക്തിയാകുന്ന ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയാക്കി തീർക്കുകയാണ് ഒരു എന്താണ് ഒരു വിദ്യാലയത്തിൻ്റെതായിട്ടുള്ള ദൗത്യം. പക്ഷേ ആ ഒരു ദൗത്യം ഇവിടെ നിറവേറ്റപ്പെടുന്നുണ്ടോ? ഇല്ല. നമ്മൾ പലപ്പോഴും വിദ്യാലയത്തിൽ നമ്മൾ വരുമ്പം അവിടെ പലപ്പോഴും ഇപ്പോഴ് നമ്മൾ കാണുന്നത് ഒരു ഇൻഫർമേഷൻ ഓവർലോഡ്, വളരെ ആവശ്യമില്ലാത്തതും ആവശ്യമില്ലാത്ത കുറേയധികം ഇൻഫർമേഷൻസ് കുട്ടികളുടെ തലയിൽ കയറ്റുക. അപ്പം അതെന്തുകൊണ്ട് അതെങ്ങനെ ജീവിതത്തിന് ഉപയുക്തമാക്കുന്നു? ഇപ്പൊ ഏറ്റവും കഴിഞ്ഞ വന്ന ചർച്ചയിൽ നമ്മൾ വരുന്നത്
പലപ്പോഴും പണ്ടത്തെ ജീവിതക്രമത്തിലെ കുട്ടികളാണെങ്കിലെല്ലാം ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുകയും സാമൂഹ്യമായിട്ടുള്ള അനുഭവങ്ങളെ ഉൾക്കൊള്ളുകയും സംശീകരിക്കുകയും വളർന്നു വരുന്ന ഒരു രീതിയായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾ പലപ്പോഴും രാവിലെ എണീറ്റ് സ്കൂൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവർ പിന്നെ ലോകത്തെ ഒരു അവർ ചെന്ന് വലിയ ഉയർ എന്താണ് മതിൽ കെട്ടി തിരിച്ച ഒരു വലിയ ബിൽഡിങ്ങിനകത്ത് ട്രാപ്ഡായി പോവുകയാണ്. അവർക്ക് ഒരു സാമൂഹ്യമായിട്ടോ ദൈനംദിന ജീവിതമായിട്ടോ ബന്ധമില്ലാത്ത ഒരു ജീവിത ബന്ധമില്ലാത്ത ഒരു രീതിയിലുള്ള അധ്യയന രീതിയും ഈ ബുക്കുകളിലും മറ്റുള്ള കാര്യങ്ങളും ബുക്കിഷ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിൽ മാത്രം അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആയിട്ടുള്ള മീഡിയയിൽ മാത്രം കാണുന്നതിൽ മാത്രം അഭിരമിക്കുന്നതായിട്ടുള്ള ഒരു തലമുറ. അതിന് പുറത്ത് എങ്ങനെയാണ് ഒരു സോഷ്യൽ സ്കിൽസ്, നമ്മളിപ്പോൾ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ, അപ്പോൾ അതൊക്കെ ജീവിതത്തിന് പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഇൻ്ററാക്ഷൻസിലൂടെ നമ്മൾ മറ്റ് പലതരത്തിലുള്ള വ്യക്തികളുമായിട്ട് ഇടപെട്ട് സമൂഹത്തിലെ പല തലത്തിലുള്ള ആൾക്കാരെയും പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെട്ടിട്ടുള്ള പ്രായോഗിക ജീവിത അനുഭവങ്ങളിലൂടെ നമ്മൾ സ്വാംശീകരിച്ചെടുക്കേണ്ട ഒരു ഉൾക്കരുത്ത് ആധുനിക തലമുറയ്ക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഇമോഷണലായിട്ടുള്ള വൈകാരികമായിട്ടുള്ള പ്രതിരോധം, ഇപ്പൊ നമ്മൾ പറഞ്ഞ പലപ്പോൾ ആത്മഹത്യ, ഡിപ്രഷൻ, ആങ്സൈറ്റി ഒക്കെ എങ്ങനെ ഉണ്ടാകുന്നു, അവർക്കൊരു പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ നിർദ്ധാരണം ചെയ്യണമെന്ന് അറിയില്ല. അതേപോലെ പലപ്പോഴും അവർ പല രീതിയിലുള്ള വൾണറബിലിറ്റീസ്, ഇപ്പൊ അടുത്ത കാലത്ത് അടുത്ത ദിവസങ്ങളിൽ എനിക്ക് കിട്ടിയ ഒരു കേസ്, ഒരു പെൺകുട്ടി, അവൾ MBAക്ക് പഠിക്കുന്ന പെൺകുട്ടിയാണ്, പക്ഷെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടു. അവസാനം അൾട്ടിമേറ്റ്ലി ഇതിനകത്ത് അവള് വേറൊരാളുടെ നിർബന്ധത്തിന്, വേറൊരു ആൺകുട്ടിയുടെ നിർബന്ധത്തിന് വളരെ സബ്മിസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് വൾണറബിൾ ആയിട്ട് അൾട്ടിമേറ്റ്ലി ഈവൻ ഒരു ഒരു പോണോഗ്രാഫിക് സൈറ്റ് വരെ അവരുടെ ഇതായിട്ടുള്ള വീഡിയോ എത്തുന്ന ഒരവസ്ഥ. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ അവർ ആ ഒരവസ്ഥയിൽ വന്നതിന് ശേഷമാണ് ഒരു സൊല്യൂഷനായിട്ട് അവർ വരുന്നത്. അപ്പൊ നമ്മളതിന് വേണ്ടി ഇവിടെ പലപ്പോഴും നമ്മുടെ ഈ പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയും അതേപോലെ തന്നെ വിവേചന ബോധത്തെയും മരവിപ്പിക്കുന്ന രീതിയിലുള്ള പല പല കാര്യങ്ങളും. അപ്പൊ നമുക്കിത് അത്ഭുതപ്പെടും, ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ കാലഘട്ടങ്ങളിലും മറ്റുള്ള ആൾക്കാരുടേതായിട്ടുള്ള ആജ്ഞകൾക്ക് വഴങ്ങുക, നിബന്ധനകൾക്ക് വഴങ്ങുക, അവരുടെ ഗ്രൂമിങ്ങിന് വശംവദമാകുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ആൾക്കാർ പെട്ടെന്ന് പെടുന്നത് എങ്ങനെയാണ്? അപ്പൊ അവിടെയാണ് എവിടെയൊക്കെയോ നമുക്ക് വലിയ ഗുരുതരമായിട്ടുള്ള അപാകതകൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഈ വർക്ക് പ്ലേസ് എന്ന് പറയുന്ന, വർക്ക് പ്ലേസ് പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഒരു വർക്ക് പ്ലേസിനെ കുറിച്ച് നമ്മൾ പറയുമ്പം അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട എങ്ങനെയായിരിക്കണം ഒരു പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്നത്, ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ വർക്ക് ചെയ്യുമ്പം എന്താണ് പ്രോഫിറ്റ് ഉണ്ടാക്കണം, അതേപോലെ തന്നെ അവരുടെ പ്രത്യേക ടാർജറ്റ് ടൈം ബൗണ്ട് ആയിട്ടുള്ള ടാർജറ്റുകൾ കൊടുക്കും. അപ്പോൾ അതൊക്കെ മാത്രമാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം. പക്ഷേ പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പം ആ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു വിശാലമായിട്ടുള്ള ഒരു വിഷൻ, ഏതാ സ്കൂളാകട്ടെ ഇൻക്ലൂഡിങ് നമ്മളൊരു വീടാകട്ടെ, നമ്മൾ വീടാകുമ്പോൾ ഉള്ള വീടിനകത്തൊക്കെ പലപ്പോഴും ഇപ്പം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, പലപ്പോഴും ഒരു ന്യൂക്ലിയറൈസേഷൻ വന്നത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കാര്യം നമ്മൾ മനസ്സിലായി, നമ്മുടെ ഒരു സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിൽ നീ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, ബാക്കിയുള്ളവരുടെ കാര്യം അവർ നോക്കിക്കോളും അങ്ങോട്ടൊന്നും. അപ്പൊ സാമൂഹ്യമായിട്ടൊരു പ്രതിബദ്ധത അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ ഫീലിങ്സ് ഇതൊന്നും പലപ്പോഴും ഒരു ഫാമിലി സിസ്റ്റത്തിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പം ഏത് സ്ഥാപനത്തിലായാലും ഒരു ഒരു വിഷൻ ഉണ്ട്, ഒരു വൈഡർ വിഷൻ ഉണ്ടാകണം, ഒരു വ്യാപ്തമായിട്ടുള്ള ഒരു വിഷനും ഒരു കാര്യമുണ്ടെങ്കിലേ അതൊരു നല്ല സ്ഥാപനമാകുള്ളൂ. അപ്പൊ അവിടെ അതിന്റെ ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കറിയാം, ഒരു പത്ര ഇന്നലെ പത്രമാധ്യമങ്ങളെ ഇത് ചെയ്തു, പക്ഷെ വേറൊരു കാര്യമുണ്ട്, പത്രമാധ്യമങ്ങളുടെ ഒരു സ്ഥാപനം എങ്ങനെയാണ്, ചില സ്ഥാപനങ്ങൾ പത്രമാധ്യമങ്ങള് സ്വാതന്ത്ര്യ സമരത്തില് വളരെയധികം പങ്കുവഹിച്ച സ്ഥാപനം പത്രമാധ്യമങ്ങളുണ്ട് നമ്മുടെ നാട്ടില്. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 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 പത്രമാധ്യമ സ്ഥാപനത്തിന്റെ ഒരു അച്ചടി അവര് പേപ്പർ വിരിക്കുക എന്നുള്ളൊരു ഇത് മാത്രമല്ല അവിടെ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു ട്രഡീഷൻ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു സ്വാതന്ത്ര്യ സമര കാലത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ആണ് ആ സ്ഥാപനത്തിന്റെ. അവർ ആ വിഷൻ അത് പിന്തുടരുകയും അത് പിന്തുടരുകയാണെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിന് നമ്മൾ വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറുന്നൊരു കാര്യമാണ്. അതേപോലെ ഓരോ സ്ഥാപനങ്ങൾക്കും, ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണെങ്കിലും വലിയ വലിയ സ്ഥാപനങ്ങൾ എത്രയോ ആൾക്കാരെയാണ്. ഇപ്പം നമുക്കറിയാം നമ്മുടെ
കെ ആർ നാരായണനെ പോലെയുള്ള ആൾക്കാർ, പാലു യുസി കോളേജും യൂണിവേഴ്സിറ്റി കോളേജും ഒക്കെ എത്ര എത്ര മഹാരഥന്മാരെയാണ് നമ്മുടെ നമ്മുടെ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതൊക്കെ വലിയ ആ സ്ഥാപനത്തിന്റെ ഒരു പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ നമ്മുടെ അലുമിനി ഓരോ ഇതായിട്ട് വരുന്ന ആൾ ഓരോ കോളേജുകൾ, പഴയ കോളേജുകളിൽ നിന്ന് നമ്മൾ കാണുമ്പം നമ്മൾ അതൊക്കെ ആ സ്ഥാപനം നമ്മുടെ രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഒരു വലിയ സമൂഹത്തിനാകെ സംഭാവന നൽകിയ സംഭാവനകൾ വളരെ മഹത്തരമായിട്ട് നമ്മൾ വരും. അപ്പൊ അതാണ് ഒരു വിഷൻ വളരെ പ്രധാനമാണ്. അതേപോലെ നമ്മൾ ഏത് സ്ഥാപനമാണെങ്കിലും അവരുടെ അവിടെ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ആളുകളുടെ സുരക്ഷിതത്വം, ഒരു സുരക്ഷിതത്വം ആളുകൾക്ക് ഫീൽ ചെയ്യണം, സേഫ്റ്റി, അതാണ് അടുത്ത പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു വിഷൻ, വൈഡറായിട്ടുള്ള ഒരു വിഷൻ, അതേപോലെ തന്നെ അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു സുരക്ഷിതത്വം, ഒരു ഏതും അവർക്ക് ആ ഒരു സുരക്ഷിതത്വം പ്രദാനം ചെയ്യാൻ ആ സമൂഹത്തിന് കഴിയണം. അതേപോലെ തന്നെയാണ് ഏറ്റവും നല്ല ഒരു ഒരു ഫെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഒരു ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ, അത് ഒരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെയും ഒരു ഒരു എന്താണ് ആരോടും വിവേചനമില്ലാത്ത എല്ലാവർക്കും ബാധകമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും, അതേപോലെ തന്നെ മറ്റുള്ള ആ സ്ഥാപനത്തിലെ ആൾക്കാർക്കൊക്കെ തന്നെ എല്ലാവർക്കും ഒരു പരസ്പരമുള്ള ഒരു കെയർ ആൻഡ് കൺസേൺ, അതേപോലെ ഒരു ഡെമോക്രാറ്റിക്, നമുക്കറിയാം ഇന്ന് നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പലപ്പോഴും നമ്മൾ അതിനകത്ത് തന്നെ പല ഡിസ്ക്രിമിനേഷൻസും അതേപോലെ പല രീതികളിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഇതില് പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഒരു സ്ഥാപനത്തിന്റെ പർപ്പസ്, സേഫ്റ്റി, ഫെയർനെസ്, അതേപോലെ തന്നെ മ്യൂച്വൽ കെയർ ആൻഡ് കൺസേൺ, അതാണ് നമ്മൾ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന കാര്യങ്ങൾ. അതേപോലെ അതിൽ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനുള്ള അവരുടെ ഒരു ഡിഗ്നിറ്റി, എല്ലാ ആൾക്കാർക്കും തുല്യമായിട്ടും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഓരോ ഇൻഡിവിജ്വൽസിനും എല്ലാ ഇൻഡിവിജ്വൽസും അവിടെ ഒരേപോലെ പ്രാധാന്യമുള്ളവരാണ് എന്നുള്ള ഒരു ഫീലിംഗ് എല്ലാ ആൾക്കാരിലും ഉത്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് ആ സ്ഥാപനം ഒരു പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറുന്നത്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ പോകുമ്പോഴാണ് പലപ്പോഴും നമ്മുടേതായിട്ടുള്ള പലപ്പോഴും ഡിസ്കണ്ടെൻമെന്റ് ഉണ്ടാകുന്നത്. അപ്പം ഈ വർക്ക് പ്ലേസിൽ നമ്മൾ കാണുന്ന കാര്യം സെലിഗ്മാന്റെ തന്നെ ഒരു വലിയൊരു സങ്കല്പമാണ് ലേൺ ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത്. നമുക്ക് ഡിപ്രഷന്റെ തിയറി ഓഫ് സൈക്കോളജിക്കൽ തിയറി ഓഫ് ഡിപ്രഷൻ നമ്മൾ പഠിക്കുമ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സങ്കല്പം വരുന്നത് ലേൺ ഹെൽപ്ലെസ്നെസ് ആണ്. എങ്ങനെയാണ് ലേൺ ഹെൽപ്ലെസ്നെസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ജോലി സ്ഥലത്ത് നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്നു, പക്ഷെ നമുക്ക് സ്ട്രെസ് അനുഭവിച്ചാലും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് അവിടുന്ന് പോകാൻ പറ്റുന്നില്ല. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സാലറി കട്ടായി പോവും, നമ്മുടെ ജീവിതം വഴിമുട്ടിൽ പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ സ്ട്രെസ്സിലേക്ക് നിരന്തരമായിട്ട് നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മൾ സ്ട്രെസ്, അതൊരു പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തിൽ നിലനിൽക്കുമ്പോൾ പലപ്പോഴും എന്താണ് അത് ആത്യന്തികമായിട്ട് നമ്മുടേതായിട്ടുള്ള ആന്തരികമായിട്ടുള്ള എനർജി ചോർത്തിക്കളയുകയും അതേപോലെ നിരന്തരമായിട്ടുള്ള സ്ട്രെസ്, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ നമ്മുടെ ടെക്നിക്കലായിട്ട് പറയുമ്പോൾ ഒരു ഒരു ഓർഗനിസത്തിൻ്റെ കപ്പാസിറ്റിക്ക് ഉപരിയായിട്ട് താങ്ങുന്നതിലുപരിയായിട്ടുണ്ടാകുന്ന ഒരു സമ്മർദ്ദം ആ വ്യക്തി അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ട്രെസ് ഹോർമോൺസ് അമിതമായിട്ട് നമ്മൾ നിലനിന്ന് കഴിഞ്ഞാൽ അത് പലപ്പോഴും ഡിപ്രഷനായിട്ടും ആങ്സൈറ്റി ആയിട്ടും ഒക്കെ നമ്മൾക്ക് അനുഭവപ്പെടാം. അപ്പൊ ആ ഈ പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഡിപ്രഷന്റെ ഇതായിട്ടുള്ള കാരണങ്ങളെ കുറിച്ച് ലണ്ടനിലുള്ള വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള സ്ത്രീകളിൽ, തൊഴിലെടുക്കുന്ന സ്ത്രീകളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ സ്വീകരിക്കുന്നത് പലപ്പോഴും സ്ത്രീകൾ, അത് എനിക്കൊന്നും ലണ്ടനിൽ മാത്രമല്ല പലപ്പോഴും ഒരു ജെൻഡർ പേഴ്സ്പെക്റ്റീവ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെയും ബാധകമാണ്. സ്ത്രീകൾക്കുള്ള കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും മൾട്ടി ടാസ്കിംഗ് ആണ്. അപ്പൊ അവർക്ക് തൊഴിലിടം എന്ന് പറയുന്നത് വീടും ഒരു തൊഴിലിടമാണ്, അവരുടെ തൊഴിലെടുക്കുന്നതും ഒരു തൊഴിലിടമാണ്. അപ്പൊ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ബിന്ദുമാടം പറഞ്ഞതുപോലെ, മന്ത്രിയാണെങ്കിലും ഞാൻ എൻ്റെ വീട് തലയിൽ എടുത്തുകൊണ്ടാണ് മന്ത്രി മന്ദിരത്തിലേക്ക് പോകുന്നത് എന്ന് പറയുമ്പോൾ അത് ഒരു ഇതായിട്ടുള്ള കാര്യമാണ്, ആ ചിന്തോദ്ദീപകമായിട്ടൊരു കാര്യമാണ്. സ്ത്രീകൾക്ക് അങ്ങനെ വീട് അല്ലെങ്കിൽ തൊഴിലിടം, വീടും ഒരു തൊഴിലിടമാണ്, തൊഴിലെടുക്കുന്നതും തൊഴിലിടമാണ്. അങ്ങനെ വരുമ്പോഴുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വർക്കിംഗ് ക്ലാസ് വിമനിലെ ഉള്ള കാര്യം, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കുട്ടികൾ കൂടുതൽ, പ്രത്യേകിച്ചും ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ, രണ്ടോ മൂന്നോ കുട്ടികൾ ഉണ്ടാകുക, അതുപോലെ തന്നെ ജീവിത പങ്കാളിയിൽ നിന്ന് അതിനു വേണ്ടി സപ്പോർട്ട് കിട്ടാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളിൽ പലപ്പോഴും
സ്ത്രീകൾ ഒരു ലേൺഡ് ഹെൽപ്ലെസ്. അത് എനിക്ക് തോന്നുന്നു ഈ ഡിപ്രഷൻ സ്റ്റഡി, UK-യിൽ നടത്തിയ ഡിപ്രഷൻ സ്റ്റഡിയിലുള്ള വൾണറബിലിറ്റി ഫാക്ടേഴ്സിനകത്ത് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്ന ഒരു ഫാക്ടറാണ്. അപ്പൊ അങ്ങനെ വരുന്ന സ്ത്രീകൾ ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലെത്തും. ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു അറിവിലേക്കായിട്ട് പറയുകയാണ്, ഈ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറഞ്ഞ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സ്പെരിമെന്റലായിട്ട് എക്സ്പെരിമെന്റൽ ആനിമൽ ഒരു ഒരു കൂടിനകത്ത് വെക്കുകയും, അതൊരു എലിയാകാം ഒരു എലിയാണെന്നിരിക്കട്ടെ, അപ്പൊ അതിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കറണ്ട് പാസ് ചെയ്യുമ്പം അത് ആദ്യമേ എന്താണ് മുകളിലോട്ട് രക്ഷപ്പെടാൻ വേണ്ടി മുകളിലേക്ക് ചാടും, വീണ്ടും തന്നെ വീണ്ടും താഴെ ആ പ്ലാറ്റ്ഫോം വരും, വീണ്ടും കറണ്ട് അടിപ്പിക്കുക. അങ്ങനെ നിരന്തരം ഈ ഇലക്ട്രിക് കറണ്ട് ഇങ്ങനെ വേദന എടുക്കുന്ന ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞാൽ എലി ചാട്ടം നിർത്തി അവിടെ കുത്തിയിരുന്ന് അങ്ങ് സഹിക്കാൻ തുടങ്ങും. അപ്പൊ ആ ഒരു ചാടിയിട്ടും കാര്യമില്ല, തിരിച്ചു വരുമ്പോൾ ഇലക്ട്രിക് കറണ്ടിന്റെ വേദന തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു നിസ്സഹായ അവസ്ഥയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. സെലിക്മാന്റെ, മാർട്ടിൻ സെലിക്മാന്റെ ലേൺ ഹെൽപ്ലെസ്നെസ് ഇത് എന്ന് പറയുന്ന ആ ഒരു തേം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം പലപ്പോഴും നമ്മൾ ഈ കാണുന്ന ഈ സ്ത്രീകളിൽ ജെൻഡർ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ ഈ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഈ ലേൺ ഹെൽപ്ലെസ്നെസ്സും ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ വളരെയധികം കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ വർക്ക് പ്ലേസിലെ കാര്യങ്ങൾ, അതായത് ഞാൻ പിന്നെ നെഗറ്റിവിറ്റി മീഡിയാസ് നെഗറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ കാണുന്ന ഒരു കാര്യം മറന്നുപോയി, ഞാൻ ഈ നെഗറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റാങ്കിങ്ങിൽ ഏറ്റവും അധികം നമ്പർ വൺ റാങ്കിങ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കും. ഇത് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു വിവാദമായിട്ടുള്ള അഭിപ്രായമല്ല, എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. ഞാൻ ആലോചിച്ചു നോക്കിയപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും നെഗറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്പർ റാങ്കിങ്ങിൽ നമ്പർ വൺ കൊടുക്കണമെങ്കിൽ ഏത് കൊടുക്കണമെന്ന് നോക്കി കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയത്, എൻ്റെ മനസ്സിൽ വന്നത് നമ്മുടെ എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സ് ആണ്. എൻട്രൻസിൻ്റെ കോച്ചിങ് സെൻറ്റേഴ്സ് ഇല്ല, അതാണ് ഒന്നാം റാങ്കിങ്ങിൽ നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള കുട്ടികളുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളെ ഒന്നും, അത് പേരൻസിനും അതേപോലെ തന്നെ പങ്കുള്ള ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ ഞാൻ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു ഒരു വർഷത്തിന് ഏകദേശം ഒന്ന് ഒന്ന് ഒരു വർഷത്തിനകം എനിക്കൊരു നാലഞ്ച് കുട്ടികളെ എനിക്ക് വളരെ ബ്രേക്ക് ഡൗണിലേക്ക് പോയി എനിക്ക് ചികിത്സിക്കേണ്ടി വന്നിട്ടുണ്ട്. വളരെയധികം സൈക്കോട്ടിക് സ്റ്റേറ്റിലേക്ക് പോവുകയും വളരെ ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ ആയിട്ട്. അപ്പൊ അവിടെയുള്ള കാര്യം ഞാൻ അവരിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം, ഇത് ഹൈലി കൊമേഴ്സ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ശൃംഖലയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പല ആൾക്കാർക്കും അറിയുമോ എന്നറിയില്ല, എല്ലാ എല്ലാ സ്കൂളുകളിൽ നിന്ന് ഏകദേശം 100% അടുത്ത് മാർക്ക് മേടിക്കുന്ന കുട്ടികളെല്ലാം സെലക്ട് ചെയ്ത് കൊണ്ടുപോയി ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുക്കാവുന്ന വാഗ്ദാനം നടത്തും. അതേപോലെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ റിലാക്സേഷൻ കൊടുക്കും. അങ്ങനെ ഒരു എബവ് 95 ഉള്ള കുട്ടികളെല്ലാം തൂത്തുവാരിക്കൊണ്ട് പോയിട്ട് ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുത്ത് ആ ട്രെയിനിങ്ങിൻ്റെ കാര്യം തന്നെ വളരെ കാര്യം വളരെ ഒരു കാര്യം ഇത് ആഴ്ചയാഴ്ച എക്സാമിനേഷൻ നടത്തും. എക്സാമിനേഷൻസിന് ടെസ്റ്റ് പേപ്പറുകൾക്ക് മുന്നിൽ വരുന്ന കുട്ടികൾക്ക് ക്യാഷ് ഇൻസെൻറ്റീവ് കൊടുക്കും. അങ്ങനെ വന്ന് 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 പഠിപ്പിച്ച് പഠിപ്പിച്ച് അവസാനം തല്ലി പഠിപ്പിച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്ന റിസൾട്ടുകളാണ് ഈ കുട്ടികളെയാണ് പലപ്പോഴും നമ്മൾ ഈ പത്രമാധ്യമങ്ങളിൽ, ഞങ്ങളുടെ സ്ഥാപനം ഇത്ര പേര് 100% ഇത്ര ആൾക്കാർക്ക് മെഡിസിൻ കിട്ടി, ഇത്ര ആൾക്കാർക്ക് എഞ്ചിനീയറിംഗ് കിട്ടി എന്ന് പറഞ്ഞ് ഇവരുടെ പേപ്പറിൽ അടിച്ചു വിടാൻ വേണ്ടി ഉണ്ടാക്കുന്നതിനകത്ത് കുറെ ആൾക്കാർ അത് ആ ആഗ്രഹത്തിൻ്റെ പുറകെ പോവും. പക്ഷെ നല്ല ഞാൻ കണ്ട കുട്ടികളൊക്കെ വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള പല കുട്ടികൾക്കും ഈ ഒരു പ്രക്രിയയായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാതെ മാനസികമായിട്ട് തകർന്നു പോകുന്ന വളരെയധികം ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ കുട്ടികളെ താമസിപ്പിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സ് ആൾക്കാർ പരിശോധിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ ഞാനൊരു ഡോക്ടറുടെ മകനെ തന്നെയാണ് കണ്ടത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ട്രെയിനില്ലാത്ത ത്രീ ടയർ സിസ്റ്റം പോലെയുള്ള ചെറിയ റൂമുകളിലെ ഈ ത്രീ ടയർ പോലെയുള്ള ഇങ്ങനെ തട്ടടിച്ച് തട്ടടിച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ മൂന്നാമത്തെ തട്ടിലത്തെ ഇതിലാണ് ഒരാൾ കിടക്കുന്നത്. അപ്പൊ വീട്ടിൽ നല്ല ഫാനൊക്കെ ഇട്ട് സൂയിച്ച് കിടന്ന പയ്യനാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പം അവിടെ ആ മോളി കിടക്കുമ്പോൾ ഫാനിന്റെ കാറ്റ് കിട്ടൂല. അപ്പൊ താഴെ ഇറങ്ങി കിടന്നു കഴിഞ്ഞപ്പോൾ അവിടെ വാർഡനോ ജയിലറോ ആരാണെന്ന് അറിയില്ല, അവിടെ ഒന്ന് കയറി ചീത വിളിച്ച് മോളി കയറി കിടക്കടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങും. അപ്പൊ ഇതൊക്കെ നമ്മുടെ സമൂഹം കാണാതെ പോകുന്ന ഒരു കാര്യമാണ്. ഇതേപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൾക്കാരുടെ മോഹങ്ങൾക്കോ വ്യാമോഹങ്ങൾക്കോ വേണ്ടി ബലിയാടാക്കപ്പെടുന്നത് നമ്മുടെ ഒരു തലമുറയുടെ കൗമാരവും
അവരുടെ സ്വപ്നങ്ങൾ എന്ന് വെച്ചാൽ കൗമാരകാലം എന്ന് പറയുന്നത് വളരെയധികം, കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വളരെയധികം കളിക്കാനുള്ള അവസരം ഉണ്ടാകണം, ചിരിക്കാനുള്ള അവസരം ഉണ്ടാകണം, സ്വപ്നം കാണാനുള്ള അവസരം ഉണ്ടാകണം, അവർക്ക് സ്വതന്ത്രമായിട്ട് ഇരിക്കാനുള്ള അവസരം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിലേ ഒരു 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 അവരുടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ടാവുകയുള്ളൂ, വളരുകയുള്ളൂ, അവർ മറ്റുള്ള ആൾക്കാർ സമൂഹമായിട്ട് ബന്ധപ്പെടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അല്ലാതെ നമ്മളിതൊരു ഒരു ഇല്ല കുതിരയെ ഇങ്ങനെ മുഖം ഇത് വെച്ച് ഓടിക്കുന്നത് പോലെ ഒരു ഒരു അക്കാഡമിക് ഒരു എയിം മാത്രമായിട്ട് കുട്ടികളെ വളർത്തുന്നതിൻ്റെ ഒരു വലിയൊരു ദോഷം ഇന്ന് സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുപോലെ ഞാനും പറഞ്ഞ മീഡിയയുടെ ഒത്തിരി വളരെയധികം ഇന്നലെ സീരിയകളെ കുറിച്ചൊക്കെ പറയുന്നു, എല്ലാ സീരിയകളിലും എനിക്ക് തോന്നുന്നു തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ അറിഞ്ഞുകൂടാത്തവർക്ക് പഠിക്കണമെങ്കിൽ പലപ്പോഴും കുത്തിയിരുന്നാൽ മതി. ഇന്ന് തന്നെ ഒരു ഞാനിപ്പോൾ അങ്ങോട്ട് വന്നപ്പോൾ അമ്മ എൻ്റെ അവിടെ സീരിയൽ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഒരു ഒരു സ്ത്രീ പറഞ്ഞ ആ വേറൊരു സ്ത്രീ കൊണ്ടോട്ട് ചായ ഇവളെനിക്ക് വിഷം തന്നോ, വിഷമാണോ കലക്കി തന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ പാരനോയി ഉണ്ടാക്കുകയും ഇതൊക്കെ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് കാണുന്ന നമ്മളും നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയുടെയും മറ്റുള്ള കാര്യങ്ങളും വളരെയധികം കാര്യങ്ങൾ, ഇപ്പൊ സൈബർ ബുള്ളിയിങ് ആണെങ്കിലും അതേപോലെ തന്നെ സൈബർ ക്രൈംസ് ആണെങ്കിലും ഈ ആൾക്കാർ പടം മോർഫ് ചെയ്യുന്ന കാര്യമാണെങ്കിലും ഒക്കെ തന്നെ വളരെയധികം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ മീഡിയ സോഷ്യൽ മീഡിയയ്ക്ക് പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ നമ്മുടെ സെലക്ഷന്റെ പ്രശ്നമാണ്. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള യൂസ് ഓഫ് ദിസ് മീഡിയ അത് കുട്ടികളുടെ ഒരു അവരുടെ സ്കൂളുകളിലും മറ്റുള്ള കാര്യങ്ങളിലും ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമോ ആയിട്ട് എങ്ങനെയാണ് ഇതിനെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതികളിൽ പരുവപ്പെടുത്തിയെടുക്കേണ്ടതാണ്. ഇതൊന്നും നമുക്ക് ഇന്ന് പറയുന്ന ഇന്ന് കാണുന്ന ഒരു കാര്യവും ഈ മൊബൈലിന്റെ ഉപയോഗമോ ഇന്റർനെറ്റിന്റെ ഉപയോഗമോ അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന ഒരു സാങ്കേതിക വിദ്യയും നമുക്ക് ഉപയോഗിച്ചുകൂടാ എന്ന് പറഞ്ഞൊരു ഒരു ലോയോ ഇതുണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ വരുന്ന ഒരു ഒരു കാലഘട്ടം അങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത്. അപ്പം അവിടെ ഇതൊന്നും തന്നെ നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ നമ്മൾ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു പക്ഷേ ഉണ്ടാവില്ല. ഇതൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കി കുറച്ചൊരു വേറെ കുറെ കൂടെ നല്ല പാത്ത് എടുക്കുമെന്നാണ് എൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസം. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ നമ്മളിപ്പം മെന്റൽ ഹെൽത്തിന്റെ ഒരു കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ സ്ട്രെസ് ഇത് എങ്ങനെ റിലീവ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചില ടിപ്സ് മാത്രം ഞാനൊന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നു സമയമായി. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനം ഏത് ജോലിയാണെങ്കിലും നമ്മൾ എങ്ങനെ അത് പ്ലാൻ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, അതിൻ്റെ പ്രയോറിറ്റൈസേഷൻ ഉണ്ടാകുന്നു, അതിൻ്റെ ടൈം മാനേജ്മെന്റ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വീട്ടമ്മമാരാണെങ്കിലും ഒരു ജോലി തന്നെ പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ചില ചില വീട്ടമ്മമാരാണെങ്കിൽ വളരെ കഞ്ഞിയും കറികളും ഒക്കെ വെക്കണമെങ്കിൽ വളരെ എളുപ്പം ചിട്ടയോടും അടുക്കോടും വളരെ ഫോക്കസോടും കൂടി വളരെ വളരെ എളുപ്പം ചെയ്തു തീർക്കുന്നവരുണ്ട്. ഇതേ പണി ഒരു ചോറും ഒരു കറിയും വെക്കാൻ വേണ്ടി വലിയ സമയമെടുത്ത് ചെയ്യുന്നവരുമുണ്ട്. അപ്പൊ ഈ രണ്ടോ അത് എല്ലാ വർക്കിനും അത് ബാധ, ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാ വർക്കിനും അത്, അവിടെ ആ വർക്കിൻ്റെതായിട്ടുള്ള ഫോക്കസ് അതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മളുടെ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കി ഒരു ഫോക്കസോടു കൂടി അത് ചെയ്യുന്നതും അതിൻ്റെ നമ്മുടെ അത് വളരെ ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഏത് വർക്കാണെങ്കിലും പലപ്പോഴും നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ആ വർക്കിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ സ്കില്ലുകളാണ് വേണ്ടത്, എന്തൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡിന് എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്, അതുപോലെ നമ്മൾ എത്രത്തോളം എൻറിച്ച്ഡ് ആകണം, അതൊക്കെ നമുക്ക് ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ എൻറിച്ച്ഡ് ആണ്, നമ്മൾ കുറച്ചുകൂടെ ആ സ്കില്ല് ഡെവലപ്പ് ആക്കും, ആ തൊഴിലിന് വേണ്ട സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കോൺഫിഡൻസ് വർദ്ധിക്കും, നമ്മൾക്ക് കുറച്ചുകൂടി ഇഫക്റ്റീവ് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇടപെടാൻ പറ്റും. അതുപോലെ ഓരോ പ്രൊമോഷൻ പോസ്റ്റിലേക്ക് വരുമ്പോഴും നേരത്തെ തന്നെ അതിൻ്റെതായിട്ടുള്ള ദൗത്യങ്ങൾ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യും, ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ജോബ് സ്ട്രെസ് ഒഴിവാക്കാൻ പറ്റും. അതേപോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് പലപ്പോഴും നമ്മൾ ജോലിയിൽ വരുമ്പോൾ നമ്മുടെ സീനിയേഴ്സോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസ് നമ്മൾ അഡ്വൈസ് സ്വീകരിക്കുക, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. പിന്നെ മൾട്ടി ടാസ്കിങ് ഇഫ് പോസിബിൾ അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടാവുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം വളരെ പെർഫെക്ഷനിസം ആണ് പലപ്പോഴും, പെർഫെക്ഷനിസവും അതുപോലെ ഫോൾട്ട് ഫൈൻഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇനെവിറ്റബിൾ ആയിട്ടുള്ള സ്ട്രെസ് പലപ്പോഴും ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ടേക്ക് കെയർ ഓഫ് യുവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യവും നമ്മൾ പരിരക്ഷിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് നമ്മളൊരു ചുവരില്ലാതെ ചിത്രമില്ല. അപ്പൊ അതുപോലെയാണ് അതിൻ്റെ ഏറ്റവും എങ്ങനെയാണ് നമുക്കിപ്പോൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ നമ്മുടെ ഇതായിട്ടുള്ള ഇന്നലെ ചർച്ചയിൽ വന്നു.
ഹെൽത്തി ആയിട്ടുള്ള ഡയറ്ററി ഹാബിറ്റ്സ്, എക്സസൈസ്, റിലാക്സേഷൻ, യോഗ, മെഡിറ്റേഷൻ, അതേപോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ കൺട്രോളർസ് നമുക്ക് പ്രോം ട്രീറ്റ്മെന്റ്, നമ്മുടെ ബ്ലഡ് പ്രഷറോ അതേപോലെ ഷുഗറോ അതേപോലെ കൊളസ്ട്രോളോ ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുക. പിന്നെ യോഗ, മെഡിറ്റേഷൻ, റിലാക്സേഷൻ ഇതേപോലെയുള്ള പോസിബിലിറ്റീസ്, ഇല്ലെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ഇപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ ആസ്പെക്ടും. ഇപ്പം നമ്മൾ ഡിമെൻഷ്യ പ്രിവെൻഷനും ഒക്കെ തന്നെ എല്ലാ കാര്യത്തിലും നമ്മുടെ ബ്ലഡ് സപ്ലൈ പലപ്പോഴും നമ്മൾ ഇപ്പോഴുള്ള കാര്യം വളരെ ജങ്ക് ഫുഡ്സ് അതുപോലെ തന്നെ ഫാറ്റി ഫുഡ് ഒക്കെ കഴിച്ചിട്ട് വളരെ ഒട്ടും എക്സസൈസ് ചെയ്യാതിരിക്കുമ്പോൾ പലപ്പോഴും ഇതിൽ അടിഞ്ഞു കൂടിയുള്ള ഒത്തിരി ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമ്മൾ കാരണമാകുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് കാണുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി കാര്യങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള റിസോഴ്സസ് നമുക്ക് യൂട്ടിലൈസ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ഉള്ള കാര്യം പലപ്പോഴും വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടൊരു വാക്കാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഒരു ട്രാൻസെൻഡൻസ് അല്ലെങ്കിൽ നമ്മളൊരു അതീതമായിട്ടുള്ള ശക്തിയുടെ ഹെൽപ്പോട് കൂടി കുറച്ച് ഒരു ഹയർ ലെവലിലേക്ക് ഉയരുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു മീനിങ്. റിച്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ഒരു ഒരു വിഭാഗീയമായിട്ടുള്ള ചിന്താഗതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള റിലിജിയോസിറ്റി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇപ്പോഴും പലപ്പോഴും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ് മൈൻഡ്ഫുൾനെസ്, അതുപോലെ തന്നെ കോഗ്നിറ്റീവ്. ഇപ്പോൾ ഈ പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം ഈ ലേൺ ഹെൽപ്ലെസ്നെസ്സിന് പകരമായിട്ട് നമ്മൾ ഓപ്റ്റിമിസം എന്നുവെച്ചാൽ നമ്മളെ ശുഭാപ്തി വിശ്വാസം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള മനസ്സിൽ നമ്മൾ നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ട് പ്രിയോക്കുപ്പൈഡ് ആയിരിക്കാതെ സ്കാൻ ഫോർ ദി നമ്മുടെ പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അതേപോലെ തന്നെ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. പലപ്പോഴും നമ്മുടെ മാലഡാപ്റ്റീവ് ആയിട്ട് സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് ഐഡന്റിഫൈ ചെയ്യുക, ആ അസംഷൻസ് കറക്റ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള സി ബി ടി കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ പ്രിൻസിപ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ സ്ട്രെസ് പലപ്പോഴും നമ്മളൊരു ഹിഡൻ ലെവലിലായതുകൊണ്ട് പലപ്പോഴും ഇത് പലപ്പോഴും വേഗ് ഫിസിക്കൽ സിംറ്റംസ് ആയിട്ടാണ് അനുഭവപ്പെടുന്നത്. പലപ്പോഴും ചെറിയ വേഗമായിട്ടുള്ള തലവേദന അതുപോലെ തന്നെ വരിഞ്ഞ മുറുക്കം മറ്റുള്ള കാര്യങ്ങൾ. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴും ഇതൊന്നും നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും പല ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടും അതിൻ്റെ എക്സ്ട്രീം ഫോമിൽ ഡിപ്രഷൻ ഫൈനൽ കോമൺ പാത്വേ എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ ആൻസൈറ്റി എന്ന് പറയുന്ന രീതിയിലായിട്ടും എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ഒരു ഡീകോമ്പൻസേഷനിലേക്ക് പോകുന്നു എന്ന് നമുക്ക് തന്നെ ഒരു അൺകംഫർട്ടബിൾ സ്റ്റേറ്റിലാണെങ്കിൽ ഒരിക്കലും നമ്മളത് ഒരു ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാൻ മടിക്കരുത്. അത് പലപ്പോഴും ഉള്ള കാര്യം സെൽഫ് ഹെൽപ്പ് പ്രാക്ടീസസ് ആകാം, അതല്ലാതെ അതിലുപരിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ നേടേണ്ടതാണ്. അപ്പോൾ ഈ സൊല്യൂഷൻസ് എന്നുള്ള രീതിയിൽ ഇത് വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അത് ഓരോ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടേലർ സ്യൂട്ടഡ് മെത്തേഡ്സ് ഓരോ ആൾക്കാരും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് സമയം എനിക്ക് തോന്നുന്നു കുറച്ചൊരു ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അതായിരിക്കും നല്ലത് അല്ലേ? ഓക്കെ സാർ, തീർച്ചയായിട്ടും സാർ ഒരു ഓവർവ്യൂ. നമ്മള് ഒക്ടോബർ 1 എന്ന് പറയുന്നത് വയോജന ദിനത്തിന്റെ സ്പെഷ്യൽ ഡേ ആയിരുന്നു. ഇന്നലെ ഗാന്ധി ജയന്തി ആയിരുന്നു. ഇന്ന് നവരാത്രി ആരംഭം. അതായത് വിക്ടറി ഓഫ് നോളജ് ഓവർ ഇഗ്നോറൻസ് ആണ്. നമ്മുടെ ഇന്നർ സ്ട്രെങ്തും സ്പിരിച്വൽ ഗ്രോത്തിനെയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ദിവസത്തിന്റെ ഓസ്പിഷ്യസ് ആയിട്ടുള്ള ആരംഭം കുറിക്കുകയാണ്. തീർച്ചയായിട്ടും പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ആ ഒരു നന്മ കാണാനായിട്ട്, ലേൺഡ് ഹെൽപ്ലെസ്നെസ്സിലേക്ക് ഒപ്റ്റിമിസത്തിലേക്ക് വരാനായിട്ടുള്ള ഒരുപാടധികം ടെക്നിക്സ് സാർ പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മളുടെ ഡിസ്കഷനിലേക്ക് പോകുമ്പോൾ അവരുടെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി നമുക്ക് ഇന്നർ ഡെപ്ത്തിലേക്ക് കടക്കാം. സോ ദ പ്ലാറ്റ്ഫോം ഇസ് ഓപ്പൺ ഫോർ ഇന്ററാക്ഷൻ. സൈക്യാട്രിസ്റ്റ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർക്ക് പ്രശ്നമുണ്ടെന്ന് ആൾക്കാർ വിചാരിക്കുമെന്ന് വെച്ചിട്ടാണോ? ഏതായാലും മെന്റൽ ഹെൽത്തിനെ കുറിച്ച് അറിയാൻ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ടെന്നുള്ള ഒരു സത്യമാണ്. കാരണം ഇപ്പോഴും ആൾക്കാർ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ മെന്റൽ ഹെൽത്ത് ഈസ് ഈക്വലി ടു ഫിസിക്കൽ ഹെൽത്ത് എന്നൊരു തോന്നൽ ആൾക്കാർക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് ഒരു ഒരു ആശ്വാസം തന്നെയാണ്.
അല്ല, ഇന്നലെ എനിക്ക് തോന്നുന്നു മാഡം മറ്റേ നമ്മുടെ മീഡിയൻ പറഞ്ഞ ഗായത്രി മാഡം പറഞ്ഞ ഒരു കാര്യം, മെന്റൽ ഹെൽത്ത് ലിറ്ററസി എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. മെന്റൽ ഹെൽത്ത് ലിറ്ററസി എന്ന് പറഞ്ഞാൽ നമ്മൾ എബിലിറ്റി ടു ഐഡന്റിഫൈ ആൻഡ് സീക്ക് ഹെൽപ്പ്. അത് എത്രത്തോളം ആൾക്കാർക്ക് വന്നിട്ടുണ്ട്, നമുക്കൊരു മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകഴിഞ്ഞാൽ ഇത് ഏത് തരത്തിലുള്ള മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ആണ്, അതിന് ആരെയാണ് സമീപിക്കേണ്ടത്, അല്ലെങ്കിൽ പലപ്പോഴും നമുക്കത് അറിഞ്ഞുകൂടാ. ഒരു സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആരെയാണ് സമീപിക്കേണ്ടതെന്ന് പോലും പല ആൾക്കാർക്കും അറിയില്ല. അത് ഞാനുള്ള ഒരു കാര്യം, നമ്മുടെ ഇവിടെ പലപ്പോഴും കാണാറുള്ളത് വലിയ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ, ഈ പാർക്കിൻസൺസ് ഒക്കെ അസുഖം വന്നിട്ട് വരുമ്പം, ഒരു പാർക്കിൻസൺസ് ഡിസീസിലൊക്കെ പലപ്പോഴും ഈ ന്യൂറോ ഡിജനറേറ്റീവ് ഡിസീസിലൊക്കെ മാനസികമായിട്ടുള്ള വിഭ്രമം ഉണ്ടാവും. അപ്പം അതിലൊക്കെ ചികിത്സിക്കാൻ വേണ്ടി അച്ഛന്മാരെ കൊണ്ട് തലയെ പിടിപ്പിക്കാനായിട്ട് ഒക്കെ വരുന്നുണ്ട്, എന്നാൽ പിശാചിന്റെ ബാധയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ ഒരാളോട് ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട്, അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ വളരെ ന്യൂറോ ഡീജനറേറ്റീവ് വളരെ എവിഡന്റ് കേസ് ആണ് CTMRI ഒക്കെ ഉള്ളത്. പക്ഷെ ഒരു ഓഡ് ആൻഡ് ആയിട്ട് അവര് മെമ്മറി ഇമ്പയർമെന്റ് ഉള്ളത് കൊണ്ട് പല രീതിയിൽ പ്രസ് ഇതൊക്കെ പറയുന്നു, പരസ്പര ബന്ധമില്ല അതൊക്കെ പറയുന്നു. അപ്പം അവരുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരോട് ചോദിച്ചു, ഇതിപ്പോ ഈ ന്യൂറോളജിക്കൽ ആയിട്ട് ഇപ്പൊ എനിക്ക് വന്നാലും നിങ്ങൾക്ക് വന്നാലും നമ്മൾ ഇങ്ങനെയൊക്കെ പെരുമാറുക, അതിപ്പോ പെട്ടെന്ന് ഇത് പിശാചാണെന്ന് വിചാരിക്കേണ്ട എന്താ കാര്യം? അപ്പൊ അവർ പറഞ്ഞു, വിശ്വാസമല്ലേ ഡോക്ടറെ എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ഒരു ഇതിനകത്ത് നമുക്ക് ഡീലിംഗ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെയാണ് നമുക്കിത് പറയുമ്പോൾ ഉള്ള കാര്യം പലപ്പോഴും ഇതിൻ്റെതായിട്ടുള്ള വേർ ടു ഗോ, വാട്ട് ടു സീ. ഇപ്പൊ ഓർമ്മ ഒരു ഡിമെൻഷ്യ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള അസുഖമാണോ, അതേപോലെ പോർ സൈക്യാട്രിക് സൈക്കോട്ടിക് അസുഖമാണോ, ന്യൂറോട്ടിക് അസുഖമാണോ, വെതർ ദിസ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ കൗൺസിലിംഗ്. അപ്പൊ ആ ഒരു ഡിഫറൻസിയേഷൻ ഒന്നും എനിക്ക് തോന്നുന്നു വളരെ ഫാർ അവേ ഫ്രം നമ്മുടെ ഒരു സോഷ്യൽ ആ ഒരു അവയർനെസ്സിൽ നിന്ന് ഔട്ട്സൈഡ് ആയിട്ട് നമ്മുടെ പലപ്പോഴും ഉള്ള നമ്മുടെ സയന്റിഫിക് നോളജും കോമൺ മാൻസ് നോളജും തമ്മിൽ വലിയൊരു നോളജ് ഗ്യാപ്പ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഡോക്ടർ പറഞ്ഞ പോലെ ആ സീക്ക് ഹെൽപ്പ് എന്നുള്ള ആ ഒരു ഇതില്ല അത്. അല്ല, സീക്ക് ഹെൽപ്പ് എന്നുള്ളത് മാത്രമല്ല, ആരെ കാണണം. ഇപ്പൊ നമ്മൾ പലപ്പോഴും, ഞാൻ പറഞ്ഞില്ലേ, ഈ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള അസുഖങ്ങളായിട്ട് വരുമ്പോഴും നമുക്ക് പലപ്പോഴും അവര് ഈ സ്റ്റിഗ്മ, ശരിക്കും പറഞ്ഞാൽ നല്ല ന്യൂറോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, ഒത്തിരി ആൾക്കാരെ നമുക്ക് റെഫർ ചെയ്യേണ്ടതായിട്ട് വരുന്നു. നമ്മുടെ അടുത്ത് വരുമ്പോൾ പല ആൾക്കാർക്കും അതിൻ്റെതായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നു. അപ്പൊ നമ്മൾ പലപ്പോഴും അത് ശരിക്കും പറഞ്ഞാൽ ഈവൻ നല്ലൊരു അവയർനെസ് ക്രിയേഷൻ കാര്യമാണ്. ഇപ്പൊ അടിസ്ഥാനപരമായിട്ട് ന്യൂറോളജി എങ്ങനെയാണ് അവർക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, ഓർമ്മക്കുറവും മറ്റുള്ള കാര്യങ്ങളും ഡിസോറിയന്റേഷനും ഒക്കെ ആയിട്ട് വരുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ ഇലക്ട്രോലൈറ്റിന്റെ പ്രശ്നമായിരിക്കാം നമ്മൾ വരുമ്പോഴേ. പക്ഷെ അപ്പൊ അവര് അന്നേരം തന്നെ അവരുടെ ഒരു സിദ്ധാന്തം ഉണ്ടായിരിക്കും, ഒരു ഒരു നറേറ്റീവ് അതിന്റെ പിന്നിൽ, അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു നറേറ്റീവ് ഉണ്ടാകും, ഇത് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടായത് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു നറേറ്റീവ് തന്നെ ഉണ്ടാകും, അത് യാതൊരിക്കലും അത് വാലിഡ് ആയിരിക്കില്ല. ഫസ്റ്റ് ഡേയിൽ ഫാദർ പറഞ്ഞിരുന്നു ഈ ഫിസിഷ്യൻസ് റെഫർ ചെയ്യുന്ന ഒരു അസുഖം ഇല്ല എന്ന് ടെസ്റ്റുകളിൽ കൂടെ ഒക്കെ മനസ്സിലായാലും ദേ വോണ്ട് റെഫർ ടു എ സൈക്യാട്രിസ്റ്റ് അല്ലോ, അങ്ങനെ അതിന്റെ കാര്യം പറഞ്ഞിരുന്നു. അല്ല, അത് മെഡിക്കൽ ഫ്രാറ്റേണിറ്റിയിൽ ഇപ്പോഴും ഉണ്ട്. മെഡിക്കൽ ഫ്രാറ്റേണിറ്റിയിലുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോഴും ഈ ഞാൻ പറഞ്ഞില്ലേ മെന്റൽ ഹെൽത്ത് ലിറ്ററസി എന്ന് പറഞ്ഞാൽ അതൊരു വിഭാഗത്തിന്റെ മാത്രമല്ല, ഈവൻ മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം പലപ്പോഴും ഇപ്പം ഇന്ത്യൻ സൈക്യാട്രി സൊസൈറ്റി ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇപ്പം മെഡിക്കൽ MBBS എക്സാമിനേഷന് ഒരു സൈക്യാട്രിയുടെ ഒരു ഷോർട്ട് ഫേസ് എങ്കിലും കൊടുക്കണം എന്നുള്ളതാണ്. അതുപോലെ കരിക്കുലത്തിലെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ അവരെ കുറച്ചുകൂടെ എംപവർ ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ജനറൽ GP എന്ന് പറയുന്ന അവർക്ക് കുറേ കൂടെ ഓറിയന്റേഷൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സൈക്യാട്രി റെഫറൻസ് ഒക്കെ വളരെ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ആദ്യമായിട്ട് വരുന്ന ഒരു പ്രൈമറി റെഫറൻസ് എന്ന് പറഞ്ഞാൽ GPsനെയാണ് കാണുന്നത്. അവർ റെഫർ ചെയ്താലേ ഒരു സൈക്യാട്രിസ്റ്റിന് കിട്ടുള്ളൂ. ഇവിടെയും നമ്മുടെ നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം അനുസരിച്ച് ഒരു PHC മെഡിക്കൽ ഓഫീസർ ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിംഗ് കോമൺ മെന്റൽ ഡിസോർഡേഴ്സ്. പക്ഷെ പ്രായോഗിക തലത്തിൽ പല ആൾക്കാർക്കും അതിന് തക്കവണ്ണമുള്ള ആ ട്രെയിനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ ഒരു യാഥാർത്ഥ്യം. അത് വലിയൊരു ദുഃഖകരമായ കാര്യമാണ്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാം പ്രൈമറി ലെവൽ ആയിട്ട് പ്രൈമറി കെയർ ഇന്റർവെൻഷൻസ് ഒത്തിരി കാര്യങ്ങൾക്ക് ചെയ്യാം, ഒത്തിരി ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. MBBS പാസ്സായിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും തന്നെ അവരെ എംപവർ ചെയ്യുന്നില്ല, എൻറിച്ച് ചെയ്യുന്നില്ല. അതാണ് അതിൻ്റെ പ്രശ്നം.
പിന്നെ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഒക്കെ. ആ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പക്ഷേ വളരെ മിക്കവാറും ആ കേസുകൾ ഒരു മൈൽഡ് ടു മോഡറേറ്റ് വെറൈറ്റി ഒക്കെ തന്നെ ഗൈനക്കോളജിസ്റ്റുകൾ തന്നെ മാനേജ് ചെയ്യാറുണ്ട്. അത് വളരെ അവർക്ക് തന്നെ പലപ്പോഴും സൈക്യാട്രി റെഫറൻസ്, പിന്നെ ഇപ്പം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ തന്നെ കൺസേൺഡ് സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റ് റെഫറൻസ് വരും. പക്ഷേ അതിൻ്റെ തന്നെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ സൈക്യാട്രിസ്റ്റ് കാണാറുള്ളൂ. അതെ. ഇപ്പോൾ ഉദാഹരണത്തിന് പാനിക് അറ്റാക്സ്, പാനിക് അറ്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഡയറക്റ്റ് ആയിട്ട് ഒരു ജനറൽ ഹോസ്പിറ്റലിലാണ് പോകുന്നത്. പാനിക് അറ്റാക്സ് പലപ്പോഴും ഇപ്പം പക്ഷേ കുറച്ച് ആൾക്കാർക്ക് അവയർനെസ് ഉണ്ടായി, ഇപ്പം പെട്ടെന്നൊരു ചെസ്റ്റ് പെയിൻ പോലെ പോകുന്നു, മരിക്കാൻ പോകുന്നതായിട്ട് തോന്നി ഓടിച്ചെന്നു. ഇപ്പം അടുത്ത കാലത്ത് എനിക്കൊന്ന് എയർപോർട്ടിൽ ജോലിയുള്ള ഒരാളാണ്. അപ്പം ആ പുള്ളി പെട്ടെന്ന് ഭയങ്കര ചെസ്റ്റ് പെയിനും പാൽപിറ്റേഷനും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു അപ്പോളോ ഹോസ്പിറ്റലിൽ അവിടെ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്ത് അവരെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവസാനം അവർ ഡിസ്ചാർജ്, ഒരു ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിനകത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേന് പാനിക് അറ്റാക്ക് എന്ന് എഴുതിയിരിക്കും. അവിടെ അവർ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് ആ കൺസേൺ ഡോക്ടർ. അപ്പം അങ്ങനെ പാനിക് അറ്റാക്ക് എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാൽ പിന്നെ ഒരു സൈക്യാട്രിസ്റ്റിനെ എന്തുകൊണ്ട് കണ്ടുകൂടാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ വന്ന് കണ്ടു. അപ്പൊ അവിടെയാണ് ഇപ്പൊ ആ ഒരു പക്ഷെ ആ തരത്തിലുള്ള ഒരു അവയർനെസ് ആൾക്കാർ വരുന്നുണ്ട്. പഴയതിൽ നിന്നൊക്കെ വളരെ മാറ്റമുണ്ട് ഓരോ കാലങ്ങൾ കഴിയുമ്പോൾ. ഞാൻ 90s മുതൽ വിളിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഹെൽപ്പ് സീക്കിംഗ് ഒത്തിരി കൂടിയിട്ടുണ്ട്, അത് സ്റ്റിഗ്മയും കുറഞ്ഞു വരുന്നുണ്ട്, പഴയതിൻ്റെ അത്രയില്ല. അപ്പം അത് ഒരു ഓവർ ദി ടൈം ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ, ഇപ്പൊ കുറച്ചുകൂടെ ഒക്കെ കുറയുന്നുണ്ട് പഴയതിനെ അപേക്ഷിച്ച്. This is some doubt to Jojo. Yes. യെസ്, ഇപ്പൊ സാറിന്റെ ടോക്ക് വളരെ അപാര പാണ്ഡിത്യം, സൈക്കോളജിയിലുള്ള സാറിന്റെ അപാരമായ പാണ്ഡിത്യമാണ് ഞാൻ ഇത് കണ്ടത്. അപ്പൊ എറിക് ഫ്രോമിനെ പറ്റി ഒക്കെ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന അപൂർവമായിട്ടേ കേട്ടുള്ളൂ. എറിക് ഫ്രോം അല്ല, എറിക് ഫ്രോം അല്ല, എറിക് ആ യെസ് എറിക് ഫ്രോം, മറ്റേ എറിക് ബേൺ അല്ല. ആ എറിക് ഫ്രോമിന്റെ ഇടതുപക്ഷ സൈക്കോളജി ഇതൊക്കെ സാറ് പറയുന്നതാണ് കേട്ടത്, ഒരു സൈക്കോളജിസ്റ്റ് ആദ്യമായിട്ട് പറയുന്നത് കേട്ടത്. അപ്പോ എനിക്ക് എറിക് ഫ്രോമിന്റെ ആർട്ട് ഓഫ് ലവിംഗ് അല്ലേ ബുക്കുള്ള ആർട്ട് ഓഫ് ലവിംഗ്, ആർട്ട് ഓഫ് ലവിംഗ്, പിന്നെ അദ്ദേഹം ആർട്ട് ഓഫ് ലവ്, സോറി ലവ്, ആർട്ട് ഓഫ് ലവ്, ആർട്ട് ഓഫ് ലവ് ഉണ്ട്, മാൻ ഫോർ ഹിംസെൽഫ് ഉണ്ട്, എസ്കേപ്പ് ആ ഫ്രം ഫ്രീഡം ഉണ്ട്, എസ്കേപ്പ് ഫ്രം അനാറ്റമി ഓഫ് ഫ്രീഡം. അനാറ്റമി ഓഫ് ഹ്യൂമൻ ഡിസ്ട്രക്റ്റീവ്നെസ് ഉണ്ട്, ഹി വാസ് എ പ്രോളിഫിക് റൈറ്റർ ആൻഡ് ഓക്കെ ഓക്കെ ആ ഹ്യൂമൻ അഗ്രഷനെ കുറിച്ചൊക്കെ വളരെയധികം എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം, പലപ്പോഴും ഞാൻ ഈ ചെറുപ്പക്കാർക്ക് ഞാൻ ഈ ഒരു സ്കൂൾ സെഷൻസ് എടുക്കുമ്പോൾ പല ആൾക്കാരും ഈ സ്നേഹം, ഞാൻ മരിക്കും, മരണ അങ്ങേയറ്റത്തെ ഞാൻ ചത്തുകളയും എന്നൊക്കെ പറഞ്ഞ് വരും, എൻ്റെ കാമുകിക്ക് വേണ്ടി മരിച്ചു കളയും അല്ലെങ്കിൽ കാമുകിന് വേണ്ടി മരിച്ചു കളയും എന്നൊക്കെ വരുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കാറുള്ള ചോദ്യമുണ്ട്, എന്താണ് നിങ്ങൾ ഈ സ്നേഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എറിക് ഫ്രമിൻ്റെ ഒരു പ്രണയത്തിൻ്റെ വ്യാകരണമുണ്ട്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നാല് കാര്യം ഉണ്ടെങ്കിലേ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റൂ. അവിടെയാണ് നമ്മൾ കെയർ, റെസ്പോൺസിബിലിറ്റി, റെസ്പെക്ട് ആൻഡ് നോളജ്, ഈ നാല് കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒരു സ്നേഹം എന്ന് പറയുന്നത് അർത്ഥം പ്രൊഡക്റ്റീവ് ലവ് അല്ലെങ്കിൽ നമ്മളൊരു ക്രിയേറ്റീവ് ലവ് എന്ന് പറയുന്ന ഒരു സങ്കല്പം അതിനകത്ത് ഉൾപ്പെടുള്ളൂ. നമ്മളിപ്പോൾ ഒരാളെ സ്നേഹിക്കും, പലപ്പോഴും നമ്മൾ ഈ സ്നേഹം എന്ന് പറയുന്നത് സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഒരു എന്തോ, ഹലോ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം സർ. അപ്പം നമ്മൾ സ്നേഹവും സ്വാർത്ഥതയും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്, നമ്മളൊരു സ്നേഹം, നമ്മളൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നടക്കണം, നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതൊരു പ്രീ കണ്ടീഷനാണ് സ്നേഹം. പക്ഷേ നമ്മൾ ഇതിനകത്ത് നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം റെസ്പോൺസിബിൾ ആണ്, അവരെ ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ നമ്മൾ എത്രത്തോളം അവരെ നമ്മൾ എത്രത്തോളം ആസ് ആൻ ഇൻഡിവിജ്വൽ നമ്മൾ അവർക്ക് എത്രത്തോളം റെസ്പെക്റ്റ് കൊടുക്കുന്നു, അതുപോലെ തന്നെ അവരുടെ മെറിറ്റ്സും അവരുടെ മെറിറ്റ്സിനെ കുറിച്ച് നമ്മൾ ബോധമുള്ളപ്പോൾ അവരുടെ ലിമിറ്റേഷൻസിനെ കുറിച്ചും അറിഞ്ഞാണ് നമ്മൾ അവരെ സ്നേഹിക്കേണ്ടത്. അപ്പൊ ഈ കെയർ, റെസ്പോൺസിബിലിറ്റി, റെസ്പെക്ട് ആൻഡ് നോളജ്, ഈ നാല് കമ്പോണന്റ് ഉണ്ടെങ്കിലേ അതൊരു പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ഒരു 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 ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ലവ് ആയിട്ട് മാറൂ എന്ന് പറയുന്ന ഒരു ഒരു സിദ്ധാന്തം, എറിക് ഫ്രമിന്റെ സിദ്ധാന്തം എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മോഡേൺ സിവിലൈസേഷനിൽ നമ്മൾ വന്നിട്ട് നമ്മൾ പ്രകൃതി ബന്ധനത്തിൽ നിന്ന് നമ്മൾ ആദ്യമേ നമ്മൾ വളരെ പ്രാകൃത മനുഷ്യൻ പ്രകൃതിയുടെ ഇതായിട്ടുള്ള പ്രകൃതിയെ കീഴടക്കി നമ്മൾ എസ്കേപ്പ് ചെയ്തൊരു ഫ്രീ സ്വാതന്ത്ര്യനായി,
ആ സ്വാതന്ത്ര്യം, നമ്മൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നമ്മളെ ഭയപ്പെടുത്തി. ആ അതിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്യും, നമുക്ക് കിട്ടിയിരുന്ന സുരക്ഷിതത്വം നമ്മൾ കണ്ടെത്തുന്നത് നമ്മൾ മറ്റുള്ള പരസ്പരമുള്ള സ്നേഹത്തിലൂടെയും സമൂഹത്തിലെ ഉള്ള കൂട്ടായ്മകളിലൂടെയും കൂടെയാണ് നമ്മൾ ആ ഒരു നമ്മുടെ ആ പ്രകൃതിയിൽ നിന്ന് ആ പൊക്കിൾക്കടി ബന്ധം വിച്ഛേദിച്ച മനുഷ്യൻ പുതിയ സുരക്ഷിതത്വം കണ്ടെത്തുന്നത് ഈ ഒരു പ്രൊഡക്റ്റീവ് ലവിലൂടെയും കളക്റ്റീവ് വർക്കിലൂടെയുമാണ്. അദ്ദേഹം ഒരു ഡയലക്റ്റിക്കൽ ഹ്യൂമനിസ്റ്റ് എന്നറിയപ്പെടാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. സിന്തസിസ് ഓഫ് മാർക്സിസം ആൻഡ് സിഗ്മണ്ട് ഫ്രോയിഡ് രണ്ടിൻ്റെയും കൂടെ തിയറിയുടെ ഒരു ഇതായി. വളരെയധികം ചിന്തോദ്ദീപകമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. റിക്കമിൻ്റെ വളരെ സിഗ്നിഫിക്കൻ്റ് കോൺട്രിബ്യൂഷൻസ് ആണ് എനിക്ക് തോന്നുന്നത്. സൈക്കോളജി അത് പലപ്പോഴും ഒരു ഹ്യൂമനിസ്റ്റിക് എക്സിസ്റ്റൻഷ്യലി രണ്ടിൻ്റെയും കൂടെ ഉള്ളൊരു ബോർഡർ ലൈൻ നിൽക്കുന്ന ഒരു കാര്യമാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ. ആ ഈ പറഞ്ഞു. എനിക്ക് ഓർമ്മ പിശകുണ്ട്. ഇപ്പൊ ഒരു സ്ഥലത്തിന്റെ പേരോ അല്ലെങ്കിൽ ഒരാളുടെ പേരോ ഒക്കെ ചിലപ്പോ പലപ്പോഴും മറന്നു. നമ്മൾ നിരന്തരം ഉപയോഗിച്ചിട്ടില്ലാത്തതോ അല്ലെങ്കിൽ അങ്ങനെ ചിലപ്പോ കുറെ നാളുകൾക്ക് മുമ്പ് കണ്ടവരെ പോലും മറന്നുപോകും. അപ്പൊ ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയുമ്പോൾ എനിക്കിപ്പോ ഇങ്ങനെ ഓർമ്മ വെച്ചതാന്ന് പറയുമ്പോ അവര് പറയും, ആ എനിക്ക് ഓർമ്മ വെച്ച. അങ്ങനെ ഒരുപാട് പേരങ്ങനെ പറഞ്ഞു കാണുന്നു. അതെന്തുകൊണ്ടാവാം? അങ്ങനെ ഇപ്പൊ ഒന്നാ ഈ മൊബൈല് പോലുള്ള എല്ലാ കാര്യത്തിന്റെ ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണോ ഒരുപാട് പേര് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഓർമ്മ. എനിക്ക് ശരിക്കും സ്മൃതിനാശം ഉണ്ട്. അതൊരു അതിനിപ്പോ ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, അതിനെന്താ ചെയ്യാ? ഇത് ഫോർഗെറ്റ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഈ ഓർമ്മക്കുറവ് എന്ന് പറയുന്ന വളരെ, പ്രത്യേകിച്ച് ഞാൻ ഈ ഡിമെൻഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പബ്ലിക് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അവയർനെസ് പ്രോഗ്രാം കഴിയുമ്പോൾ എല്ലാം പലപ്പോഴും പല ആൾക്കാരും പറയും, എനിക്കിപ്പം ചിലപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കേണ്ട കുട്ടികളായിരിക്കും, എനിക്ക് ഈ ഉണ്ടെന്ന് തോന്നുന്നു, ഈ ഓർമ്മക്കുറവ് ഈ അൽഷിമേഴ്സ് രോഗത്തിൻ്റെ ആരംഭമാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് പറയാം. പക്ഷേ വേറെ കാര്യമുണ്ട്, ഓർമ്മക്കുറവ് ഉണ്ട് അതിന്റെ എന്നുള്ള പേരിൽ നമ്മുടെ ബോധ്യം തന്നെ നമ്മൾ സൂചിപ്പിക്കുന്നത് അത് ഓർമ്മക്കുറവ് ഒരു എന്താണ് നമ്മുടെ ഞരമ്പിൻ്റെ ശോഷണം കൊണ്ടല്ല എന്നുള്ളതാണ്. അതിൽ പലപ്പോഴും ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓർമ്മക്കുറവ് എന്ന് പറഞ്ഞാൽ വളരെ സർവസാധാരണമായിട്ടുള്ള ഒരു ഒരു ലക്ഷണമാണ്. സാധാരണ ഓർമ്മക്കുറവ് ഉണ്ടാകുന്നത് നമ്മുടെ ആങ്സൈറ്റി, നമ്മുടെ മനസ്സിൻ്റെതായിട്ടുള്ള ആകുലതകള്, ആകുല ചിന്തകള്, വിഷാദ ചിന്തകള്, നമ്മുടെ മനസ്സിൻ്റെതായിട്ടുള്ള തെളിമ പലപ്പോഴും നമ്മുടെ വൈകാരിക കാരണങ്ങളാൽ നഷ്ടപ്പെടുക. അതേപോലെ തന്നെ നമ്മൾ പലരീതിയും കാര്യങ്ങൾ ഇപ്പം മൾട്ടി ടാസ്കിങ്, കൃത്യാന്തര ബാഹുല്യങ്ങൾ എന്നൊക്കെ പറയുന്നില്ല, റിട്രോ ആക്റ്റീവ് ഇന്റർഫറൻസ്, പ്രോ ആക്റ്റീവ് ഇന്റർഫറൻസ് എന്നൊക്കെ പറഞ്ഞ് സൈക്കോളജി പഠിക്കും. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ തലയിൽ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ചില ഇൻഫർമേഷൻസ് മറന്നുപോകും. പിന്നെ മൂന്നാമതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ശാരീരിക രോഗ ശാരീരിക ആരോഗ്യം, നമ്മൾ വീക്ക് ആയിരിക്കുമ്പോൾ, ടയേർഡ് ആകുമ്പോൾ, നമ്മുടെ ശരീരം ഫറ്റീഗ്ഡ് ആയിരിക്കുമ്പോൾ ഇതൊക്കെ ഓർമ്മക്കുറവ് ഉണ്ടാകാം. പിന്നെ പ്രായമാകുന്ന ആൾക്കാർ കഴിക്കുന്ന മരുന്നുകൾ പലപ്പോഴും ഓർമ്മശക്തിയെ ബാധിക്കാം. പ്രത്യേകിച്ചും ചില ബൈപോളാർ മൂഡ് ഡിസോർഡറിനൊക്കെ കഴിയുന്ന മൂഡ് സ്റ്റെബിലൈസേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുണ്ടാകാം. പിന്നെ ഡയബറ്റിസ്, അതേപോലെ തന്നെ മദ്യപാനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് പലപ്പോഴും ഗ്രാജുവലി നമ്മുടെ തലച്ചോറിൻ്റെ ക്ഷമത കുറയ്ക്കുക. അപ്പോൾ അങ്ങനെ വളരെയധികം കാരണങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഓർമ്മക്കുറവ് ഉണ്ടാകാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, സ്യൂഡോ ഡിമെൻഷ്യ എന്ന് പറയുന്ന കാര്യം. അത് സ്യൂഡോ ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിമെൻഷ്യ ഡിപ്രഷൻ്റെ ഡിപ്രഷൻ പലപ്പോഴും ഡിമെൻഷ്യയുടെ സിംറ്റംസിനെ മിമിക്ക് ചെയ്യാം. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്യൂഡോ ഡിമെൻഷ്യ എന്ന് പറയുന്നത്, ഡിമെൻഷ്യ സിൻഡ്രോം ഓഫ് ഡിപ്രഷൻ. അപ്പോൾ ഈ പറയുന്ന പലപ്പോഴും ശരിയായിട്ട് തലച്ചോറിനെ ബാധിച്ചിട്ടുള്ള ഓർമ്മക്കുറവ് ഉള്ള ആൾക്കാർക്ക് അവരുടെ ഓർമ്മക്കുറവിനെ കുറിച്ച് അവർക്കല്ല ബോധ്യം ഉണ്ടാകുന്നത്, മറ്റുള്ള ആൾക്കാർക്കാണ് അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാകുന്നത്. അവരുടെ ഓർമ്മക്കുറവ് മറ്റുള്ളവരാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സ്വമേധയാ ഉള്ള ഒരു ചെറിയ ശതമാനം ഡിമെൻഷ്യ ഉള്ള ആൾക്കാർക്ക് അതങ്ങനെ ബോധ്യം ഉണ്ടാകും. പക്ഷെ പലപ്പോഴും ഈ പറയുന്ന കാര്യം എനിക്ക് തോന്നുന്നില്ല ഒരു വളരെ സർവ്വസാധാരണമായിട്ടൊരു കംപ്ലൈൻ്റ് ആണ്. അത് സീരിയസ് ആയിട്ടുള്ള ഒരു ഓർമ്മക്കുറവുമായിട്ട് ബന്ധപ്പെട്ട് രോഗാവസ്ഥയായിട്ട് തോന്നുന്നില്ല. ഓക്കെ, താങ്ക് യു സർ. ഇല്ല താങ്ക് യു. സാറേ, ഞാൻ ഒരു ടോക്ക് ഇതിൽ കേട്ടതാണ്, അതായത് റൊമാൻറ്റിക് ലവിനെ പറ്റിയാണ്. ഡൗട്ടാണ്, ഡൗട്ടല്ല ഇത്. റൊമാൻറ്റിക് ലവ് ആണ് ഇസ് ദ മോസ്റ്റ് അഡിക്റ്റീവ് തിങ് ഇൻ ദിസ് വേൾഡ് എന്ന് പറയുന്ന മോസ്റ്റ് അഡിക്റ്റീവ് തിങ് എന്ന്. സാർ കേൾക്കുന്നുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ക്യാൻ ഹിയർ മീ? അപ്പോ യെസ്. കൊക്കൈനേക്കാളും ഒക്കെ വളരെ അഡിക്റ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പൊ അത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്.
അപ്പൊ ഈ റൊമാൻറിക് ലവ് എന്ന് പറയുന്നത് ഈ അതൊരു നോർമൽ സിറ്റുവേഷൻ ആണോ, അതിൽ ഫിസിക്കൽ എന്ന് വെച്ചാൽ ഫിസിക്കൽ ഇസ് ദ ലാസ്റ്റ് തിങ് എന്നാണ് പറയുന്നത്. അതിൽ ഫിസിക്കൽ ഇന്റിമസിക്ക് അല്ല പ്രാധാന്യം, റൊമാൻറിക് ലവ്, റിയൽ റൊമാൻറിക് ലവില് ഇറ്റ് ഇസ് ദ ലാസ്റ്റ് തിങ് എന്നാണ്. അപ്പൊ റിയൽ റൊമാൻറിക് ലവ് എന്ന് വെച്ചൊന്നും ഉണ്ടല്ലോ. അപ്പൊ യെസ് അത് ഒരു അതെ. നോർമൽ സിറ്റുവേഷൻ ആണോ, ഈസ് ഇറ്റ് നോർമൽ ഓർ ഇറ്റ്സ് പത്തോളജിക്? ഞാൻ ഇതിനകത്ത് കുറിച്ച് വേറൊരു തിയറി, സൈക്കോളജിക്കൽ തിയറി സ്റ്റേൺബെർഗിന്റെ ആണ്. അതിനകത്ത് ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് ഉണ്ട്. ട്രയാങ്കുലർ തിയറി ഓഫ് ലവിൽ മൂന്ന് കാര്യമാണ്, ഇന്റിമസി, പാഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്. മൂന്ന് കമ്പോണന്റ് ആണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേര് തമ്മിൽ സ്നേഹത്തിൽ, നമ്മൾ സാധാരണ നമ്മളൊരു വ്യാവഹാരികമായ അർത്ഥത്തിൽ നമ്മൾ പറയുമ്പം എന്താണ്, രണ്ടു പേര് തമ്മിലുള്ള അടുപ്പം, അത് ശാരീരികാരെയോ മാനസികമോ, മാനസിക അതിനകത്തുള്ള ആ പാഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വൈകാരിക അവസ്ഥ. അതുപോലെ കമ്മിറ്റ്മെന്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രതിബദ്ധത. ഇത് ഈ മൂന്നും കൂടെ ഒരു ട്രയാങ്കുലർ ആയിട്ടൊരു ബാലൻസിൽ നിന്നെങ്കിൽ മാത്രമേ അതൊരു ഒരു ബാലൻസ്ഡ് ലവ് ആയി പോകൂ. അപ്പൊ നമ്മളൊരു ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ ആംഗിൾ എല്ലാം ശരിയല്ലെങ്കിൽ അതൊരു ഒരു ചളുങ്ങി പോയൊരു ട്രയാങ്കിള് ആകുമ്പോൾ അതിന് വൃത്തിയില്ലല്ലോ. അപ്പം ഇതിനകത്ത് ഈ പാഷനിന്റെ ആംഗിള് കൂടി പോവുകയും ഇന്റിമസിയുടെ ആംഗിള് കൂടി പോവുകയും കമ്മിറ്റ്മെന്റ് ഇല്ലാതായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥ, അതൊരു വൃത്തികെട്ട ട്രയാങ്കിൾ ആണെന്നാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഇന്റിമസിയും പാഷനും അതുപോലെ കമ്മിറ്റ്മെന്റും ഈ മൂന്ന് കോർണേഴ്സ് ആയിട്ട് ബാലൻസ്ഡ് ആയിട്ട് നിലനിൽക്കുമ്പോൾ മാത്രമേ അത് നല്ല ലവ് ആകുന്നുള്ളൂ. ഈ ഇന്റിമസിയും പാഷനും മാത്രമാണ് കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ അതൊരു അത് അതിന് പറയുന്നതാണ് ഇൻഫാച്ച്വേഷൻ എന്ന് പറയുന്നത്. ഇൻഫാച്ച്വേഷൻ എന്ന് പറഞ്ഞ ടേം ആണ് അത് ഇൻഫാച്ച്വേഷൻ, ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് ഇൻഫാച്ച്വേഷൻ നമ്മൾ ഷുഡ് അതിനകത്തൊരു ലവ് എന്ന് പറയാൻ പറ്റുന്നില്ല. പിന്നെ ലവ് ഈസ് അഡിക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ഇതിനകത്ത് ഏത് നമ്മൾ മദ്യമാണെങ്കിലോ സോഷ്യൽ ബിഹേവിയറൽ അഡിക്ഷൻ ആണെങ്കിലോ നമ്മുടെ റിവാർഡ് സർക്യൂട്ട് ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ ഡോപ്പമീൻ, ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന രണ്ട് ഈ രണ്ട് ഹോർമോൺസ്, നമ്മളിപ്പം നമ്മുടെ ഇതിനകത്ത് ഡോപ്പമീനും ഓക്സിറ്റോസിനുമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വഹിക്കുന്ന കെമിക്കൽ കമ്പോണന്റ്. അപ്പൊ ഈ ലവിൽ വരുമ്പോൾ ഉള്ള കാര്യം നമ്മുടെ റിവാർഡ് സർക്യൂട്ട്, നമ്മൾ എന്തുകൊണ്ട് മദ്യം ഉപയോഗിക്കും, വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു, റിവാർഡ് സർക്യൂട്ട്സിന്റെ ഓവർ ആക്ടിവേഷൻ. സോഷ്യൽ മീഡിയ അഡിക്ഷന്റെ റിവാർഡ് സർക്യൂട്ട് എന്ന് വെച്ചാൽ വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ ഓഫ് ഹൈപ്പത്തലാമസിൽ നിന്ന് നമ്മുടെ ഫ്രോണ്ടൽ ലോബിലേക്കും ഈ ലിംബിക് സിസ്റ്റത്തിലേക്കും വ്യാപിച്ചു കിടക്കുന്ന ഒരു ഒരു സർക്യൂട്ട്, ഒരു ന്യൂറോണൽ സർക്യൂട്ടാണ്. ഇതിന്റെ ഓവർ ആക്ടിവേഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും ഒരു പ്രവൃത്തി ചെയ്യാനായിട്ടുള്ള, അതിപ്പം ലൈംഗികമായിട്ടുള്ള കാര്യമാണെങ്കിലും ഏത് കാര്യം അട്രാക്ഷൻ ആണെങ്കിലും ഇത് ഓവർ ആക്ടിവേറ്റഡ് ആകുന്നതാണ്. പക്ഷെ എപ്പോഴും നമ്മളൊരു ബാലൻസ്ഡ് ലെവലിൽ എപ്പോഴും നമ്മുടെ ഒരു റാഷണാലിറ്റി ഇതെല്ലാം അതിനകത്ത് പ്രവർത്തിച്ചേ പറ്റൂ. അതിനകത്ത് വൈകാരികത മാത്രമാകുമ്പം അതിനൊരു തരം ടോക്സിസിറ്റി ഉണ്ടാകും. ആ ടോക്സിസിറ്റി പലപ്പോഴും വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ലെവലിലേക്ക് മാറും. അതാണ് നമ്മൾ ഇപ്പം കാണുന്ന പലപ്പോഴും ഉള്ള ഈ ഇതിനകത്ത് പലപ്പോഴും കൊലപാതകങ്ങളിലേക്കും മറ്റുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ ലവ് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ടോക്സിസിറ്റിയെ കുറിച്ച് നമ്മൾ എപ്പോഴും വളരെയധികം ബോധ്യം ഉണ്ടാകണം. ഒരിക്കലും നമ്മൾ ഒരു ടോക്സിക് ആയിട്ടുള്ള ലവ് എന്ന് പറയുന്ന അതൊരു ഒരു ശരിയായിട്ടുള്ള ലവ് അല്ല. അതിനകത്ത് നമ്മൾ ഈ ശരിക്കും പറഞ്ഞ ഒരു ലവിനകത്തൊരു വിഷം കലർത്തുന്ന അവസ്ഥയാണുള്ളത്. അപ്പൊ അവിടെ റൊമാൻറ്റിക് എന്ന് പറയുന്ന സങ്കല്പം ശരിക്കും അതൊരു ഒരു ടോക്സിക് റൊമാൻറ്റിസിറ്റി അല്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അപ്പൊ ഇതിന് പറഞ്ഞ പരി ഉത്തരം ക്ലിയർ ആ ആണോ? ആ ഉത്തരം ക്ലിയർ ആണ്. അതല്ലാതെ ഇത് പത്തോളജിക്കൽ ആണ് കുറച്ചൊക്കെ അല്ലേ? ടോക്സിക് എന്ന് പറഞ്ഞാൽ ആ പേഴ്സണാലിറ്റി ടൈപ്പ് കൊണ്ടാണോ, അതോ അല്ല സിറ്റുവേഷനിൽ അല്ല, ടോക്സിക് ആകുന്നതാണോ? ടോക്സിക് ടോക് ഇപ്പം ടോക്സിക് റിലേഷൻഷിപ്പിന്റെ അതായിട്ടുള്ള ഈ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ബന്ധത്തിലെ ഈ ടോക്സിക് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിലും ഉണ്ട്. ഈ ടോക്സിക് നാർസിസിസ്റ്റ് റിലേ ആയത് ടോക്സിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഒരാള് ആ ബന്ധത്തിൽ ഡോമിനേറ്റ് ചെയ്യുകയും അയാളുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരെ മറ്റുള്ള ആളെ പൂർണ്ണമായിട്ടും വഴിപ്പെടുത്തുകയും അതിനുവേണ്ടി അവരെ ഇമോഷണലായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുകയും അവരുടെ താല്പര്യങ്ങൾ മാത്രം ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ നോക്കണം, ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ നടക്കണം, ഇരിക്കണം, ചിരിക്കണം, അതിൽ നിന്ന് വിട്ടുപോകരുത് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പം പലപ്പോഴും ഈ ഒരു കോംപ്ലിമെന്റാരിറ്റി ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു കാര്യം ഒരു ഒരു റിലേഷൻഷിപ്പിൽ രണ്ട് ഇൻഡിവിജ്വൽസ് ചേരുമ്പം അവർ രണ്ടും സ്വതന്ത്രരായിട്ട് നിൽക്കുമ്പോൾ നിന്ന് തന്നെയാണ് ഒരു കോംപ്ലിമെന്ററി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മളെ ഒരു ഒരു മ്യൂച്വാലിറ്റി അവിടെ വരുമ്പോഴാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആകുന്നത്. പക്ഷെ ആ റിലേഷൻഷിപ്പ് അവിടെ ഇല്ലാതാകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടോക്സിസിറ്റിയുടെ ടോക്സിക് റിലേഷൻഷിപ്പ് തന്നെയാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ, സ്വതന്ത്രരായിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ
ബന്ധപ്പെടുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. ആ വ്യക്തിത്വങ്ങളെ പരസ്പരം അംഗീകരിച്ചും ബഹുമാനിച്ചും വേണം മുന്നോട്ട് പോകാൻ. പലപ്പോഴും ഇതിന്റെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ ഒരു നമ്മുടെ ഒരു പാട്രിയാർക്കൽ സിസ്റ്റത്തിൽ നമ്മൾ കണ്ടു വളരുന്നത് ഏതെങ്കിലും ഒരു ഒരു പാർട്ണറുടെ അല്ലെങ്കിൽ ഇംഗിതത്തിന് വഴങ്ങി ജീവിക്കുന്ന ഒരു പാർട്ണറെ കണ്ടു വളരുന്ന കുട്ടികളാണ് പലപ്പോഴും നമ്മൾ ഇത് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അബോധം നമ്മുടെ അബോധങ്ങളിലൊക്കെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾ കീഴടങ്ങി നിൽക്കണം എന്നുള്ളൊരു ധാരണ ഇങ്ങനെ ബലപ്പെടുന്നു. പക്ഷെ ഇപ്പം കുറേയൊക്കെ മാറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിൽ നമ്മൾ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ടോക്സിക് റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ പെൺകുട്ടികളിലുള്ള ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, പിന്നെ സെക്ഷുവാലിറ്റിയും ജെൻഡറുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പിന്നെ ഈ സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ ഈ ഇലക്ട്രോണിക് ഇതായിട്ടുള്ള മീഡിയ, ഈ സോഷ്യൽ മീഡിയയും മറ്റുള്ള കാര്യങ്ങളുമായിട്ടുള്ള ബിഹേവിയറൽ പ്രോബ്ലംസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ എനിക്ക് തോന്നുന്നു ഇവോൾവിംഗ് ഒരു മെന്റൽ ഹെൽത്ത് ചലഞ്ചസ് ആണ് ന്യൂ ടൈംസ്. പിന്നെ നമ്മൾ ഈ ഈ ഡോക്ടർമാർ മെന്റൽ സൈക്യാട്രിസ്റ്റുകളാണെങ്കിലും ഫിസിഷ്യൻസ് ആണെങ്കിലും ഡെന്റിസ്റ്റുകളാണെങ്കിലും അവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും രോഗമായി വരൂ അപ്പോൾ നോക്കാന്നല്ലേ, നിങ്ങൾ എന്തെങ്കിലും രോഗവുമായിട്ട് വരൂ അപ്പോൾ നോക്കാന്നുള്ള അങ്ങനെയല്ലേ ഓരോ ഡോക്ടറും പറയുന്നത്. കല്യാണ ഡോക്ടറാണെങ്കിലും ഫിസിഷ്യൻ ആണെങ്കിലും സൈക്യാട്രിസ്റ്റ് ആണെങ്കിലും രോഗമില്ലാത്ത ഒരാൾക്ക് ഇതെങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നുള്ള അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടോ? ഇല്ല, പ്രിവെന്റീവ് അങ്ങനെ ഡോക്ടർ സൈക്യാട്രി എന്ന് പറയുന്ന പ്രിവെന്റ് അത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, പ്രിവെന്റീവ് സൈക്യാട്രി എന്ന് പറയുന്ന ഒരു മേഖല വളരെ വളരെയധികം ഇപ്പം ഇവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ ഉള്ള കാര്യം ഒരു പ്രാക്ടീസിൽ നമ്മൾ വരുമ്പോൾ ഇതൊന്ന് റിഫ്ലക്ട് ചെയ്യുന്നു. അക്കാഡമിക് സൈക്യാട്രിയും നമ്മുടെ നമ്മുടെ ഇൻ പ്രാക്ടീസിങ് സൈക്യാട്രിയും രണ്ടും വളരെ വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ സൈക്യാട്രിയെ കുറിച്ചുള്ള ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരു സൈക്യാട്രിയുടെ സൈക്യാട്രിസ്റ്റിനെ കാണുന്നു, ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു, തിരിച്ചു പോകുന്നു, ഒരു ഓഫീസ് ബേസ്ഡ് പ്രാക്ടീസ് ആണ്. പക്ഷെ സൈക്യാട്രിയുടെ അക്കാഡമിക് ലെവലിൽ നമ്മൾ ഏതെങ്കിലും ക്ലാസ് വളരെ ആധികാരികമായ ഒരു സൈക്യാട്രി ബുക്ക് എടുത്ത് വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് അവിടെ കൊണ്ടൊന്നും നിൽക്കുന്നില്ല. ഇപ്പൊ ഒത്തിരി ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പൊ സൈക്യാട്രിയുടെ ബ്രാഞ്ചിങ് ആൻഡ് റീബ്രാഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഈ പ്രിവന്റീവ് സൈക്യാട്രി ഉണ്ട്, ഓരോ അതുപോലെ തന്നെ പോസിറ്റീവ് സൈക്യാട്രി ഉണ്ട്, ഇന്റഗ്രേറ്റീവ് സൈക്യാട്രി ഉണ്ട്, കമ്മ്യൂണിറ്റി സൈക്യാട്രി ഉണ്ട്, സോഷ്യൽ സൈക്യാട്രി, ന്യൂട്രീഷണൽ സൈക്യാട്രി എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഞ്ച് ഉണ്ടോ? ന്യൂട്രീഷൻ അത് ഓർഗാനിക് സൈക്യാട്രിയുടെ ഒരു ബ്രാഞ്ച് ആയിട്ട് നമ്മുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് വിച്ച് ഈസ് ലീഡിംഗ് ടു മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഓരോ അസുഖങ്ങളുടെ ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സിൽ ഏതെങ്കിലും ന്യൂട്രീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പറയും. ഇപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ക്യാൻ ലീഡ് ടു ഇപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി, തൈമിൻ ഡെഫിഷ്യൻസി, നയാസിൻ ഡെഫിഷ്യൻസി, അതേപോലെ തന്നെ ഇങ്ങനെ പല മെന്റൽ ഒമേഗ ഹെൽത്ത് ത്രീ. പ്രോബ്ലംസ് ഉണ്ടാകുന്ന ഡെഫിഷ്യൻസീസ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങളുണ്ട്, അതുണ്ട്. അപ്പൊ നമ്മൾ അക്കാഡമിക് ലെവലിലുള്ള സൈക്യാട്രി സെന്ററിൽ ഡിഫറൻറ്റ്. ഇപ്പൊ ഞങ്ങളുടെ ഒരു കോൺഫറൻസിലൊക്കെ സബ്സെക്ഷൻസ് വളരെയധികം ഉണ്ട്, അതൊന്നും പക്ഷെ സാധാരണ ജനങ്ങളുടെ ഒരു അറിവുമായിട്ട് പലപ്പോഴും അങ്ങോട്ട്. ഇപ്പൊ തന്നെ സൈബർ സൈക്യാട്രി ഒരു പുതിയ ഫീൽഡാണ്. അതുപോലെ ജെൻഡർ ഇഷ്യൂസ്, ജെൻഡറുമായിട്ട് വന്ന സൂയിസൈഡോളജി, ഇതൊക്കെ വളരെ ഓരോ ബ്രാഞ്ചുകളാണ്. ഇപ്പൊ നമ്മുടെ ഒരു ഇന്ത്യൻ സൈക്യാട്രി സൊസൈറ്റിയുടെ ഒരു നാഷണൽ കോൺഫറൻസിലൊക്കെ ഒരു 16ഓ 18ഓ ടൈപ്പ് ഓഫ് സബ്സെക്ഷൻസ് ഉണ്ടാകും. അപ്പൊ അതിൽ ഓരോ ഡിസ്കഷൻസ് നടക്കാറുണ്ട് അതിന്. പക്ഷെ അത് സാധാരണ ജനങ്ങൾക്ക് പലപ്പോഴും അത്ര അതിനെക്കുറിച്ച് വലിയ അവയർനെസ് ഉണ്ടാകാറില്ല. പക്ഷെ പ്രിവന്റീവ് സൈക്യാട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീൽഡ് തന്നെയാണ്. ഇന്നത്തെ സ്ട്രെസ് മാനേജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്കൂൾ തലത്തിൽ പഠിപ്പിച്ചുകൂടെ എന്നാണ് എൻ്റെ ഒരു ഒരു ടോപ്പിക് ആയിട്ട് അല്ല, അത് എല്ലാ സ്കൂൾ വർഷവും. തലത്തിൽ NCERT ഒക്കെ ഇപ്പം നമ്മുടെ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് അവർ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് കൊടുക്കുന്ന സമയം കൂടെ ഇവിടെ സ്കൂളുകാർ എന്തെങ്കിലും പോർഷൻ തീരുകയാണെങ്കിൽ അത് പഠിപ്പിച്ച് തീർക്കുകയും അതാണ് അതിനകത്ത് കുഴപ്പം. ഇതിലേ ഇപ്പൊ ഇതിനകത്ത് നമ്മൾ പറയുന്നത് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, കോപ്പിംഗ് വിത്ത് ഇമോഷൻ, സ്ട്രെസ് മാനേജ്മെന്റ്, ഇതെല്ലാം ലൈഫ് സ്കിൽ എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ ഒരിക്കലും ഈ ഒരു +2 ഇതില് CBSE ഹെഡ്മാസ്റ്റേഴ്സിന്റെ ഒരു അവയർനെസ് ഒരു പ്രോഗ്രാമിന് ഒരു ഒരു റീജിയണൽ കോൺഫറൻസിന് ഞാൻ പങ്കെടുത്തു.
അപ്പൊ അതിനകത്ത് NCERT NIMHANS കൂടെ ഉണ്ടാക്കി അവര് കൺസ്ട്രക്ട് ചെയ്ത ഒരു മൊഡ്യൂൾ ഉണ്ട് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷന് വേണ്ടി. അതിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ സെക്സ് എഡ്യൂക്കേഷൻ ആണ്, ഹൈസ്കൂള്. അത് കുറച്ച് 4-5 വർഷത്തിന് മുമ്പാണ് സെക്സ് എഡ്യൂക്കേഷൻ. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ഈ അതിനകത്ത് ഒരു മൊഡ്യൂൾ ആണെങ്കിൽ അബൌട്ട് ഹോമോസെക്ഷുവാലിറ്റിയാണ്. അപ്പൊ ഞാൻ അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ പലപ്പോഴും ഈ സ്കൂളിൽ നിന്ന് വരുന്ന എല്ലാ അച്ഛന്മാരും കന്യാസ്ത്രീകളുമാണ് അത് കൂടുതലിരിക്കുന്നത്. അപ്പൊ ഞാൻ അവരോട് ഒരു ചോദ്യം ചോദിച്ചു, ഇതിനകത്ത് എത്ര പേര് കംഫർട്ടബിൾ ആയിരിക്കും ഇതിനെക്കുറിച്ച് കുട്ടികളോട് പറയാൻ? അവർ പറഞ്ഞു ആ ഒരു 90% ഓഫ് ആൾക്കാരും അതിന് വയ്യോ, ഞങ്ങൾക്കത് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ അവിടെയാണ് നമ്മുടെ ഉള്ള കാര്യം. ഇപ്പം നമ്മുടെ ഒരു കാലങ്ങൾ മാറുന്നതനുസരിച്ച് ന്യൂ ആർ ആൻഡ് സെക്ഷുവാലിറ്റിയെക്കുറിച്ചും ജെൻഡറിനെക്കുറിച്ചൊക്കെ ഉള്ള സങ്കല്പങ്ങളൊക്കെ വളരെ മാറി മറിയുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ കോൺസ്റ്റന്റ് അപ്ഡേറ്റിംഗ്. എഡ്യൂക്കേഷനിലാണെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ മെത്തേഡ്സ് ഒക്കെ തന്നെ അതുപോലെ രീതി മെത്തഡോളജി ഒക്കെ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പുതിയ കാലത്തിൻ്റെ ഇതായിട്ടുള്ള ഒരു ചലഞ്ചസ് ഏറ്റെടുക്കാൻ പര്യാപ്തമല്ല ഇപ്പോഴത്തെ സ്കൂൾ സിസ്റ്റമോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റമോ ഒന്നും തന്നെ. അപ്പൊ അതൊക്കെ കുറച്ചുകൂടെ വൈഡർ, ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ ഒരു വൈഡർ ഡിസ്കഷൻ ആവശ്യപ്പെടുന്ന ഒരു മേഖലയായിട്ടാണ് ഞാൻ കരുതുന്നത്. സ്കൂളുകളിൽ സാർ പറഞ്ഞ കുട്ടികൾക്ക് പോലെ വളരെയധികം അതെ വർഷങ്ങൾക്ക് മുമ്പ് ഈ CBSE സ്കൂളിൽ CCE എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിരുന്നു. ഞാനൊക്കെ അന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്താണ്. അപ്പം ഇത് ഈ ലൈഫ് സ്കിൽ എല്ലാം നമ്മൾ ചെയ്യണമായിരുന്നു. ലൈഫ് സ്കിൽ എല്ലാം പഠിപ്പിക്കണം, ആ ലൈഫ് സ്കില്ലിൽ നമ്മൾ ആക്ടിവിറ്റീസ് കൊടുക്കണം, അങ്ങനെ എല്ലാം ചെയ്യണമായിരുന്നു. പക്ഷേ ഇത് അത് കഴിഞ്ഞിട്ട് പല സ്കൂളുകളിലും നമ്മൾ ഇതിന് ട്രെയിനിങ് കിട്ടിയ ഒരു ഇൻസ്പെക്ഷൻ ആയിട്ട് പോയി. പക്ഷെ പല സ്കൂളുകളിലും ഇതൊന്നും ചെയ്യാതെ വെറുതെ ഗ്രേഡ് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഒരു വളരെ കുറച്ച് എറണാകുളത്തൊക്കെ ഉള്ള കുറച്ച് സ്കൂളുകൾ മാത്രമേ അത് കൃത്യമായിട്ട് ചെയ്തിരുന്നുള്ളൂ. അപ്പൊ എപ്പോഴും നമ്മളൊരു പുതിയ കാര്യം കൊണ്ടുവരുമ്പോൾ അത് സ്കൂളുകൾ, സാർ പറഞ്ഞ ഒരു സ്കൂളുകൾ അക്സെപ്റ്റ് ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള ഒരു ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അവർക്കൊരു മനോഭാവം ഇല്ലെങ്കിൽ എന്ത് പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നാലും അവിടെ ഒന്നും ഇഫക്റ്റീവായിട്ട് നടത്താൻ പറ്റില്ല. ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ശരീരത്തിന് വ്യായാമം പോലെ മനസ്സിന് വ്യായാമം നൽകേണ്ടതുണ്ടോ? യെസ്, വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കോഗ്നിറ്റീവ് സ്റ്റിമുലേഷൻ, സോഷ്യൽ സ്റ്റിമുലേഷൻ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിന്റെ വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് മനസ്സിന്റെ വ്യായാമം? മനസ്സിന്റെ വ്യായാമം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുന്നതന്നെ മനസ്സിന്റെ വ്യായാമമാണ്. സ്ത്രീകളാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വ്യായാമമൊന്നും വേണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാക്കാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയിൽ ചലിക്കുന്നത്. നമ്മുടെ ബ്രെയിനിനകത്ത് ഏറ്റവും കൂടുതൽ റെപ്രസെൻറ്റേഷൻ ഓർഗൺ ഉള്ള ഓർഗൻ നമ്മുടെ നാക്കാണ്. അതുപോലെ തന്നെയാണ് ഫിംഗേഴ്സ്. നമ്മളിപ്പം ഫിസിയോളജി ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെപ്രസെൻറ്റേഷൻ. അപ്പൊ നല്ലപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ ബ്രെയിൻ ഇങ്ങനെ 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 നല്ല ആക്ടിവേറ്റഡ് ആയിട്ട്, അത് നല്ല കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. പോസിറ്റീവ് ആയിട്ട് ഇമോഷൻസ്, ഞങ്ങൾക്ക് ഈ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മുടെ ഇതിനകത്ത് തന്നെ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻസിനകത്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പം എന്താണ് പോസിറ്റീവ് കൺസ്ട്രക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഡിസ്ട്രക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ആക്റ്റീവ്, അങ്ങനെ ആക്റ്റീവ് കൺസ്ട്രക്റ്റീവ്, അത് അങ്ങനെ പല ലെവൽസും. അപ്പൊ നമ്മൾ ഈ ഈ കമ്മ്യൂണിക്കേ ഈ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അതുപോലെ നമ്മൾ റീഡിംഗ് റൈറ്റിംഗ് ഈ പദപ്രശ്നങ്ങളൊക്കെ പലപ്പോഴും നമുക്കറിയാമല്ലോ, ക്രോസ് വേർഡ്സ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ട്രെയിൽ മേസിംഗ് ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന കാര്യമല്ലേ, നമ്മൾ ബ്രെയിൻ അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഇതിനൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രായമുള്ളവരെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ സ്റ്റിമുലേഷൻ, സോഷ്യൽ പാർട്ടിസിപ്പേഷൻ ഇതെല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ സോഷ്യൽ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എൽഡർലിയെ സംബന്ധിച്ചിടത്തോളം വളരെ നെഗറ്റീവായിട്ടൊരു ഫാക്ടറാണ്. നമ്മൾ തന്നെത്താനെ ഒറ്റപ്പെട്ടിരിക്കുക. അപ്പൊ അത് തന്നെ പറയുന്നത് ഇതിന്റെ ഒരു ന്യൂറോ ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനകത്തുനിന്ന് ഒരു ബ്രെയിൻ BDNF ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോ ട്രോപ്പിക് ഫാക്ടർ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് ന്യൂറോണൽ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പൊ സൈക്കോളജിക്കൽ സ്റ്റിമുലേഷൻ, കോഗ്നിറ്റീവ് സ്റ്റിമുലേഷൻ ആൻഡ് സോഷ്യൽ സ്റ്റിമുലേഷൻ ഇതെല്ലാം ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ശാരീരിക ആരോഗ്യം മാത്രമല്ല, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാം പാട്ട് കേൾക്കുക, സിനിമ കാണുക, റീഡിങ് റൈറ്റിംഗ് എവറിഥിങ് ദാറ്റ് ഇൻവോൾവ്സ്, മനസ്സിലായില്ലേ? എക്സസൈസ് പറയുന്ന ശാരീരികം മാത്രമല്ല. റീഡിംഗ് റൈറ്റിംഗ് സ്പീക്കിംഗ് ലിസണിംഗ് എല്ലാം ഇൻ സോഷ്യൽ ഇന്ററാക്ഷൻ, സോഷ്യൽ പാർട്ടിസിപ്പേഷൻ. എപ്പോഴും നമ്മൾ റാദർ ബീങ് ദാൻ ബീങ് ഐസൊലേറ്റഡ് നമ്മളൊരു സോഷ്യൽ മെയിൻ സ്ട്രീമിൽ പോവുക.
അതെ സർ, മനസ്സിലായി. അതുകൊണ്ട് ഗായത്രി. അതുകൊണ്ടല്ലേ ഞാൻ ഈ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് സംസാരിക്കാൻ വരുന്നത്. ഗായത്രി ഇന്ററാക്ട് ചെയ്യാൻ. ഈ പഠിപ്പുരയില് വയസ്സായവരെ വിളിക്കുന്നുണ്ട് എന്ന് പറയണ്ടായിരുന്നല്ലോ ഒന്നല്ലേ. അല്ല, വയസ്സായവരെ വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ. ഞാൻ ഒരിക്കലും IMA ഒരു കാര്യത്തിൽ ഒരു പ്രായമുള്ള ആൾക്കാരെ, ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി, ഈ പ്രായമുള്ള ആൾക്കാരുടെ കയ്യിൽ മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടത്തില്ല. അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് ഒരു ജീവിതകാലം മൊത്തമുള്ള കഥകളെല്ലാം ആൾക്കാരോട് പറയണം. അങ്ങനെ ഒരു കെണിയുണ്ടായിന്. അത് ഭയങ്കരമായിട്ട് കമ്മി. ഇത് ഞങ്ങളുടെ ഓൾഡ് ഏജ് ഫോമിലുള്ള കുട്ടികൾ, ഞങ്ങൾ ചിലപ്പോൾ ഓണത്തിനൊക്കെ വരും, വല്യമ്മമാര്, അവര് വളരെ അലസമായിട്ട് കിടക്കുന്നതായിരിക്കും. അയ്യോ, അവരെ വിളിച്ച് വരുമ്പോൾ അവർ ഈ ഒരു ബെഞ്ചിന്റെ പുറത്തൊക്കെ ഇരുന്ന് കുട്ടനാടൻ ബെഞ്ചിലെയൊക്കെ വള്ളംകളിയൊക്കെ കളിക്കുന്ന കാണാം. എല്ലാ മനുഷ്യരിലും ഒരു ഇന്ററാക്ട് ചെയ്യാനും എക്സൈറ്റ്മെന്റിനും ഒക്കെയുള്ള പൊട്ടൻഷ്യൽസ് ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല, അത്രേ ഉള്ളൂ. ഓക്കെ സർ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഓക്കെ. ആദ്യത്തെ 2 ദിവസം മെന്റൽ ഹെൽത്ത് എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു അവയർനെസ്, ഇന്ന് മുതല് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം, നാളെ നമുക്ക് മിലു പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ സ്ട്രെസ് അഡാപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോ ഇത്രയും സമയം നമ്മള് 1 മണിക്കൂറായിരുന്നു പറഞ്ഞത് സർ, അതിൽ കൂടുതല് ഞങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്തു, എല്ലാവരുടെയും ഡൗട്ട്സ് ക്ലിയർ ചെയ്തു. പ്രചോദനയുടെ ഒപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡയറക്ഷൻ തന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളതിന് തീർച്ചയായിട്ടും നന്ദി അർപ്പിക്കുന്നു. ഇനിയും തുടർന്നും അടുത്ത വർഷമാകുമ്പോഴത്തേക്കും നമ്മൾ ഓൺലൈൻ ആകുമ്പോഴാണ് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്താൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അടുത്ത് തന്നെ സാറിന്റെ ഒരു സെഷൻ ഞങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടും കേൾക്കാൻ സാധിക്കട്ടെ സർ. ഇനിയും ഞങ്ങൾക്ക് സമയം കിട്ടിയ വീണ്ടും ഞങ്ങൾക്ക് ഒരു ക്ലാസ് തന്നിരുന്നെങ്കിൽ വളരെ 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 സന്തോഷം. എന്തോ യെസ് മാം അതെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഇപ്പം പറഞ്ഞ് കേട്ടില്ല ഞാന്. എലി, ഇനിയും ഞങ്ങൾക്ക് ഇതേ ഒരു അവസരം തന്നിരുന്നെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. ഇനി ഇങ്ങനത്തെ ഓരോ ക്ലാസ്സുകൾ തന്നിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ ഓക്കെ ഓക്കെ. താങ്ക് യു വെരി മച്ച്. ഒരുപാട് കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയാത്തതും ഞങ്ങൾക്ക് അറിയേണ്ടതും ഒളിഞ്ഞിരുന്നിട്ട് അതിന് ചെറിയൊരു അറിവ് ഞങ്ങൾക്ക് കിട്ടാൻ സാധിച്ചു സാറിൽ നിന്ന്. ഓക്കെ. കിട്ടിയ അറിവുകള് നമ്മൾ പറയാണ്, മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുക. ഇപ്പൊ ഇവിടെ കുറെ പേര് കയറി, 70-80 പേരോളം കയറി. പക്ഷെ അവര് ഓരോരുത്തർക്കും വേണ്ടി അതാ പകർന്നു കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ, സാറിനും ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയാണ്. അപ്പൊ താങ്ക് യു സാർ. ആ പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ നാട്ടിൽ ഡെവലപ്പ് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി താങ്ക് യു സോ മച്ച് സാർ. ശരി, എല്ലാവർക്കും നമസ്കാരം.